ഓക്കെ, അപ്പൊ പിള്ളേരെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നമ്മള് പറഞ്ഞു നിർത്തിയത് വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററാണ്. റൈറ്റ്, വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററാണ്. ശരി, അതില് ലാസ്റ്റ് നമ്മൾ കണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കണ്ടു, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്ന് വരെയാണ് നമ്മൾ കണ്ടത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് നമ്മൾ ഡിറൈവ് ചെയ്തു, അവിടെ വരെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ചാപ്റ്ററിൽ വർക്ക് എനർജി പവർ ആണ്, വർക്ക് വിശദമായി നമ്മൾ പഠിച്ചു. എനർജി നമ്മൾ പല ടൈപ്പ് എനർജി പഠിച്ചു, അത് നമ്മൾ വിശദമായി പഠിച്ചു. അതിന്റെ ഇക്വേഷനുകൾ പഠിച്ചു. കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞേ നമ്മുടെ അനന്ത് പി എം രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോലെയല്ല, ഇപ്പൊ നമ്മൾ പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ രണ്ട് ടൈപ്പ്? അനന്ത് പി എം രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന് പറയാം. ഒന്ന് എങ്ങനെ രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി? ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ആ ഗ്രാവിറ്റേഷൻ, അത് ഞാൻ കൃത്യപ്പെട്ട് എഴുതുന്നുണ്ട് ബുക്കിൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷൻ വഴിയുള്ളത്. അടുത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു, രണ്ടാമത്തെ ഏതാ പറഞ്ഞിരിക്കുന്നത്? ബീമാക്കെ രണ്ടാമത്തെ ഏതാ പറഞ്ഞിരിക്കുന്നത്? കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞിട്ടുണ്ട്. പിള്ളേർ ബുക്കിലില്ലേ നോക്കുക, ഓർമ്മയില്ലേ നോക്കുക. അതിനുവേണ്ടി ഞാനൊന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷൻ, കോൺഫിഗറേഷൻ വഴിയുള്ളത്. കോൺഫിഗറേഷൻ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് സ്പ്രിംഗിലാണ്. സ്പ്രിംഗ് ആണ് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. സ്പ്രിംഗിൽ അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചതിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേ? അൽഫിയ ഷാജൻ, പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്പ്രിംഗിൽ നമുക്ക് എന്ത് ഇക്വേഷൻ പറഞ്ഞേ? U = ½ kx² എന്ന് പറഞ്ഞ ഇക്വേഷൻ വരെയാണ് വന്ന് നിന്നത്. അവിടെ ഇല്ലേ അൽഫിയ നമ്മൾ നിന്നേ ലാസ്റ്റ്? അൽഫിയ അവിടെയാണോ നിന്നേ? അതെ, അവിടെയാണ് നമ്മൾ ടോപ്പിക്ക് വന്ന് നിന്നത്. ½ kx². അപ്പൊ പിള്ളേർ കൃത്യമായി എഴുതി വെക്കണം. അങ്ങനെ നമുക്കൊരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ അങ്ങനെ കാണില്ല. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്താണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു, ചില സമയത്ത് ഈ ഫോർമുല ഉപയോഗിക്കുന്നു, ചില സമയത്ത് വേറെ ഫോർമുല ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത വരരുത്. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് ടൈപ്പ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷൻ വഴിയുള്ള, എർത്തിൽ നിന്നും മുകളിലേക്ക് പൊങ്ങിയാൽ അതാണ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. മറ്റേത് വലിച്ചാൽ, റബ്ബർ ബാൻഡ് വലിക്കുകയോ സ്പ്രിംഗ് വലിക്കുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഇറ്റ്സ് കോൺഫിഗറേഷൻ. അങ്ങനെ തന്നെ ബുക്കിൽ കൃത്യമായി എഴുതിയിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഹെഡിംഗ് ആണ് വർക്ക് പഠിച്ചു, എനർജി പഠിച്ചു. മൂന്നാമത്തെ ഹെഡിംഗ് ആണ് പവർ. പവർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ പുള്ളിയൊരു ഹെഡിംഗ് കൊടുക്ക, പവർ. ശരി, ഞാൻ ചോദിക്കട്ടെ പിള്ളേരോട്, പവറിന്റെ ഹെഡിംഗ് കൊടുത്തു. പവർ എന്താണെന്നൊന്ന്, ജസ്റ്റ് എന്താണ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറയുന്നു. ഇപ്പൊ വർക്ക് എന്താണ് നമ്മൾ പഠിച്ചു, എനർജി ആണ്. പവർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരാ ജസ്റ്റ് പറഞ്ഞത്? പവർ എന്ന് പറഞ്ഞാൽ ഈ വർക്കും എനർജിയും പവറും, ഈ മൂന്നാമത്തെ പവറിനെ നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? നമുക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആരാ ഒന്ന് പറഞ്ഞു, ഹാൻഡ് റൈസ് ചെയ്തേ, ഹാൻഡ് റൈസ് ചെയ്തേ. പവർ ഹാൻഡ് റൈസ് ചെയ്തേ. പെൻസ, പെൻസ എന്ന് പറഞ്ഞ പെൻസ. എങ്ങനെ നമുക്ക് പറയാം ഈ പവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറയാം? വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലേ പവർ എന്നൊരു ചോദ്യമുണ്ട്. കേട്ടോടാ, നിങ്ങൾ കേൾക്കാത്തവര് എന്താന്ന് പറഞ്ഞ അവസാനം കൺക്ലൂഷൻ എഴുതിയാൽ മതി. വർക്ക് ചെയ്യ, ഫ്രണ്ട്സ് ചോദിച്ച വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലേ എന്നാ. ഈ കപ്പാസിറ്റി, അപ്പൊ എനർജി എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഫെൻസ, എനർജി എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് നമ്മൾ എഴുതിയാക്കണമെന്ന് നോക്കി. എനർജി, ഇത് പ്രശ്നമാണ്, ഈ ഡെഫിനേഷൻ പ്രശ്നമാണ്. എനർജി എന്താണ് എഴുതിയാന്ന് നോക്കിയ, കപ്പാസിറ്റി എന്നുള്ള വാക്ക് വെച്ച് എനർജി എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കിയ ഫെൻസ. എനർജി ഇസ് ദി, ആ അതാണ് പറഞ്ഞത്. കണ്ടോ,
എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് കപ്പാസിറ്റിയാണ്. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നും, കാരണം പവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്ന, എന്റെ പവർ, എന്റെ പവർ എന്ന് വെച്ചാൽ എനിക്ക് പണിയെടുക്കാനുള്ള കപ്പാസിറ്റി. അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. പവറിന് പവർ അതല്ല. അപ്പൊ പിള്ളേർ ഈ വ്യത്യാസം കൃത്യം മനസ്സിലാക്കി നമുക്ക് മനസ്സിലാണ് ഭാഷയിൽ എഴുതിയത്. ഇക്വേഷനൊക്കെ പിന്നെ അതിന്റെ താഴെ നമുക്ക് പഠിക്കാം. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ല, അത് എനർജിയാണ്. എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. പവർ വേറെന്തോ സാധനമാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാം, പവർ വേറെന്തോ സാധനം. ആ ഒന്ന് പറഞ്ഞേ സോജു, എന്താ സോജു പറയാനുള്ളത്? എന്താണ് പവർ എന്ന് പറഞ്ഞ സാധനം? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് എനർജി കൺവേർട്ടഡ് പെർ യൂണിറ്റ് ടൈം. അതിന്റെ അതിന്റെ ഒരു മലയാളം പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക്, ഒരു ഒരു മലയാള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് ഒന്ന് പറഞ്ഞു. എനർജി എത്ര ടൈമിൽ കൺവേർട്ട് ആവുന്നത്? ഒന്നോടെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇർഷാനെ, ഇർഷാൻ കമലെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇർഷാനെ. നല്ല പവർ ഉള്ള ബൈക്ക് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നല്ല പവർ ഉള്ള ബൈക്ക് എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? എഞ്ചിന്റെ പവർ, നല്ല പവർ ഉള്ള ബൈക്ക് എന്ന് വെച്ചാൽ എഞ്ചിന്റെ പവർ, നല്ല എഞ്ചിന്റെ പവർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താ ഉദ്ദേശം? ആ ബൈക്കിന്റെ എന്താ പ്രത്യേകത? അതിന്റെ സ്പീഡ് എത്ര ഇതില് പോകുന്നൊക്കെ? സ്പീഡ് എത്ര? ആൻമരിയ, ആൻമരിയ, എന്താ അതിന്റെ അർത്ഥം? അവള് നല്ല പവർ ഉള്ള ബൈക്ക് എന്താ അർത്ഥം? സ്പീഡിൽ പോകുന്നല്ലേ, കൂടുതൽ സ്പീഡിൽ പോകുന്നതാണ് അല്ലേ? തവന്നാന്ന് പറഞ്ഞ തന്നെ എന്താ അർത്ഥം നല്ല പവർ ഉള്ള ബൈക്ക് എന്ന് വെച്ചാൽ? പിള്ളേരെ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, പിള്ളേരെ ഒരു മിനിറ്റ്. എന്താ പറ്റി ചിരിക്കുന്നല്ലോ? എന്താ പിള്ളേർക്ക് ചിരിക്കാൻ? പിള്ളേരെ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, സംതിങ് റോങ് വിത്ത് ദ സിസ്റ്റംസ്. ഒരു മിനിറ്റ് പിള്ളേരെ വെയിറ്റ് ചെയ്യേ.
വളരെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോ നിങ്ങൾ, നിങ്ങളുടെ ഡാറ്റ കളയണ്ട. ഞാൻ ഇതിൻ്റെ അത് ഒരു ടെക്നിക്കൽ എറർ, ഞാൻ ഒരു 5 മിനിറ്റ് എടുത്ത് ട്രൈ ചെയ്യട്ടെ. ഇവിടെ പയ്യൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓൺ ആക്കിയാൽ മതി കേട്ടോ. പിള്ളേരെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോ. എന്നാ ശരി, ഒരു 2 മിനിറ്റ് കൂടെ നോക്കട്ടെ. നമ്മൾ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന പയ്യെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണോ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് റീജോയിൻ ചെയ്യാം. അപ്പൊ പിള്ളേരൊന്ന് വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് ഞാൻ വിളിക്കുമ്പോൾ കിട്ടിയാൽ മതി കേട്ടോ. പിള്ളേരെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചേ. എന്നാലും പിള്ളേരെ എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്. 2 മിനിറ്റോടെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ സിസ്റ്റത്തിലെ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഓൺ ആക്കിയാൽ മതി. നിങ്ങളുടെ ഡാറ്റ വെറുതെ കളയണ്ട. പിള്ളേരെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഇവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബാച്ചാന്റെ വീഡിയോ ഓൺ ആക്കി. ശരി, പ്രസന്റേഷൻ കാണാം. ദേവിക തലയാണ്ടിക്ക് മോളെ പ്രസന്റേഷൻ കാണാം, റൈറ്റ്? ശരി. ഓക്കെ, പ്രസന്റേഷൻ കാണാം. ആദിൽ ജമാലെ തലയാട്ടിക്ക് പ്രസന്റേഷൻ കാണാം, റൈറ്റ്? ശരി, നമ്മളെ ഒരു പുതിയ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഏഞ്ചൽ ബേബി പ്രസന്റ്, ഏഞ്ചൽ ബേബി പ്രസന്റേഷൻ കാണാം. തലയാട്ടിക്ക് പ്രസന്റേഷൻ നമ്മുടെ ബോർഡ് കാണാം. തലയാട്ടിക്ക്, തലയാട്ടിക്ക്, റൈറ്റ്? വലിയ കുഴപ്പം കാണില്ല, നമുക്ക് നോക്കാം. നമ്മളൊരു പുതിയൊരു ട്രയൽ ചെയ്ത് നോക്കിയതാണ്. ചില മിസ്റ്റേക്ക് ചിലപ്പോൾ വരാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയും വേണം കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്തെങ്കിൽ പറയും വേണം. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സംഭവം ഓടിച്ചു നോക്കണേ. റൈറ്റ്, പ്രശ്നമുണ്ടെങ്കിൽ പറയണം. പിള്ളേരൊക്കെ വീഡിയോ വേണം, റൈറ്റ്? ഭീമ, ഭീമ മറിയം വീഡിയോ കാണില്ലയോ? ഭീമയുടെ, ഭീമ മറിയം, ഓക്കെ പറഞ്ഞേ. ഭീമ പറയും, പറഞ്ഞേ, കേൾക്കട്ടെ. ആ ഇപ്പൊ 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 അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, പിള്ളേർ എന്നെ ഓർമ്മിപ്പിക്കാൻ മറക്കരുത്, കാരണം ചെറിയൊരു ട്രയൽ റൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ പിള്ളേർ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പവറിനെ കുറിച്ചാണ്. അടുത്തത് പറയുന്ന പവറാണ്. അപ്പൊ ഈ പവറിലേക്ക് വന്നപ്പോ സോജി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാം, കേട്ടോ പിള്ളേരെ. ഇത് ഇതെല്ലാം കൺഫ്യൂഷൻ ആവും നമുക്ക് അങ്ങോട്ട് പോകും. അപ്പൊ പവർ, ഇതാണ് നമ്മുടെ ഹെഡിങ്. ഓക്കെ, അപ്പോ പവർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ പവർ എന്ന് പറയുമ്പോൾ അയാളുടെ എനർജി ആണോന്ന് ചോദിച്ചാൽ എനർജി ആയിട്ട് ബന്ധമുണ്ട്. അയാൾക്ക് വർക്ക് ചെയ്യുന്നതാണോ വെച്ചാൽ വർക്കുമായി ബന്ധമുണ്ട്. അപ്പോഴാണ് തവന്റെ അടുത്ത് ഞാൻ ചോദിച്ചോണ്ടിരുന്നത്, ഒരു തവന്റെ അടുത്ത് ഞാൻ ചോദിച്ചതാണ്, ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര പവർഫുൾ, കണ്ടോ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു മിക്സി, പവർഫുൾ ആയിട്ടുള്ള ഒരു മിക്സി എന്ന് പറഞ്ഞാൽ തമന്ന എന്തായിരിക്കും തമന്ന അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. മോണ്ട അർത്ഥം എന്ന് പറഞ്ഞേ, സാധാ അർത്ഥം. എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും വേണ്ട, എനിക്ക് ഇക്വേഷൻ വേണ്ട, ഞാൻ ഇക്വേഷനിലേക്ക് എത്തും, നിങ്ങളിപ്പോ നിങ്ങളുടെ അർത്ഥം പറഞ്ഞാൽ മതി. എന്താണ് പവർഫുൾ ആയിട്ട് ഒരു മിക്സി എന്ന് പറഞ്ഞാൽ തമന്ന ഉദ്ദേശിക്കുന്നത്? കൂടുതൽ നാൾ നിൽക്കുന്ന, അതെ, ഒരു 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 ജോലി തമ്മിലൂടെ കൂടുതൽ നാള് ലീഡ് ചെയ്യും, നമുക്ക് കൂടുതൽ നാള് അത് നമുക്ക് കുറെ നാള് വർക്ക് ചെയ്യുമെന്നാണ് ഒരു ചോദ്യം ചോദിച്ചത്. പവർഫുൾ ആയിട്ടുള്ള, പവർഫുൾ അതല്ല അർത്ഥം, ഒന്നും നോക്കി. ഖദീജ ഉന്നീസ് എന്ന് പറയാം, ഖദീജ പവർഫുൾ ആയിട്ടുള്ള വീട്ടിലൊരു മിക്സി പവർഫുൾ ആന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പവർഫുൾ ആണ് ഇത്ര ടൈമിലാ മിക്സി എന്തോരം വർക്ക് ചെയ്തു. ആ അബ്സല്യൂട്ട്ലി, കേട്ടോട്ടോ, അതാണ് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്. നമുക്ക് ആവശ്യമുള്ള പോയിന്റ് അതാണ്. പവർഫുൾ ആയിട്ടുള്ള മിക്സി എന്ന് പറഞ്ഞാൽ, കേട്ടോളൂ പിള്ളേർ, എല്ലാവരും മനസ്സിലാക്കി എഴുതിക്കോളും, ഇക്വേഷൻ താഴെ വരും. ഇത്ര സമയത്തിൽ അവൻ എത്ര പണിയെടുത്തു, അതാണ് പവർഫുൾ. നല്ല പവർഫുൾ മിക്സി ആണെങ്കിൽ പെട്ടെന്ന് അവൻ അരിഞ്ഞു കിട്ടും. ഇതാ മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് വ്യത്യാസം മനസ്സിലാക്കണം. പെട്ടെന്ന് അവൻ അരഞ്ഞ്, എന്താണോ നമ്മൾ ഇട്ടാക്കണേ ആ സാധനം പെട്ടെന്ന് അരഞ്ഞ് നമുക്ക് കിട്ടും, മിക്സ് ചെയ്ത് കിട്ടും, അതാണ് പവർഫുൾ മിക്സി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക്, പവറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക് ടൈമുമായി ബന്ധമുണ്ട്, ഇതാണ് പവറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വാക്ക്. അപ്പൊ പിള്ളേർ എഴുതാൻ വിട്ടു പോരുത്. ഈ ടൈം എന്നുള്ള വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്തിനു വേണ്ടിയുള്ള സമയം, ഖദീജ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ സോജു പറഞ്ഞ പോലെ, ബൈക്കിന്റെ പവർ ആണെങ്കിൽ ബൈക്കിന്റെ സ്പീഡ്, ടയർ കറങ്ങാൻ എത്ര പെട്ടെന്ന് ടയർ കറങ്ങുന്നു, മിക്സി ആണെങ്കിൽ എത്ര പെട്ടെന്ന് അവൻ കറങ്ങുന്നു, നല്ല പവർഫുൾ മനുഷ്യനാണ് എത്ര പെട്ടെന്ന് അവൻ പണിയെടുക്കുന്നു, കണ്ടോ. അപ്പോ എന്തിനു വേണ്ടിയുള്ള ടൈം, വർക്ക് ചെയ്യാൻ ആവശ്യമായ സമയം. അങ്ങനെയാണ് പവറിനെ നമ്മൾ ഏതുമായി കണക്ട് ചെയ്യണേ, വർക്കുമായി കണക്ട് ചെയ്യണേ. പിള്ളേർ കൃത്യമായി എഴുതണം, മാറിപ്പോവും, കൃത്യമായി എഴുതണം. പവറിനെ നമ്മൾ വർക്കുമായി കണക്ട് ചെയ്യുന്ന സമയവുമായി ബന്ധപ്പെട്ട, അപ്പൊ ഫോർമുല എഴുതുമ്പോൾ സാധാരണ റേറ്റ് എന്ത് സാധനത്തിനെയും ടൈമുമായി കണക്ട് ചെയ്യുമ്പോൾ എത്ര നേരം കൊണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം.
ആക്സിലറേഷനും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്ന് പറഞ്ഞേ മറ്റേ അനന്തു അനന്തുരാജ്, ആക്സിലറേഷനും വെലോസിറ്റി തമ്മിലുള്ള ബന്ധം എന്താ? എ ഇസ് ഈക്വൽ ടു വി ബൈ ടി, കണ്ടോ? വി ബൈ ടി എന്നാണ് പ്രതിനിധീകരിച്ചോളാം. എ ഇസ് ഈക്വൽ ടു വി ബൈ ടിയുടെ അർത്ഥം ആക്സിലറേഷൻ വെച്ചാൽ വെലോസിറ്റിയുടെ ചേഞ്ച് എത്ര സമയം കൊണ്ട്. അപ്പൊ സമയം കൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ടി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ പവറിനെ കണ്ടോ, പവറിനെ വർക്ക് ചെയ്യാനുള്ള സമയം എന്ന് പറയുമ്പോൾ അനന്തരാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? പവർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതണം അനന്തരാജ് എന്ന് പറഞ്ഞേ? വർക്ക് ബൈ ടൈം. ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് ഇതിനെ ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യണോ? ബൈഹാർട്ട് ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞ ഐഡിയ ഉറപ്പിച്ചിട്ട് ബൈഹാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്നും കൺഫ്യൂഷൻ ആണ്. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം, ഇങ്ങനെയാണ് എന്റെ ഫോമിന് വരുന്നേ. ഇനി ഞാൻ ചോദിക്കട്ടെ, പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്ന് എഴുതാവോ? പവർ ഈസ് ഈക്വൽ ടു എനർജി, മുഹമ്മദ് ബിഷാലെ, പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം എന്ന് എഴുതാവോ? ഇങ്ങനെ എഴുതാവോ മുഹമ്മദ് ബിഷാലെ? ആ ആ, അപ്പൊ ഇങ്ങനെ എഴുതാവോ? ഈ ഡബ്ല്യു സ്ഥലത്ത് നമുക്ക് കൊണ്ട് ഈ ഇടാവോ? അതോ അതിന്റെ കൂടെ വേറെ വല്ലതും ചേർക്കണം? ഏ, കാരണം കാരണം ഇടാമെന്ന് തോന്നുന്ന വിശാലം പറഞ്ഞ കാരണം. അങ്ങനെയല്ല, കൃത്യമായി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വർക്ക് തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ വിശാലം, ഒരു ഒറ്റ കാര്യമുണ്ട്, പഴയ സാധനം നീ മറന്നുപോയിട്ടുണ്ടാവും. വർക്കിന്റെ എസ് യൂണിറ്റ് എന്നാ? ജൂള്. എനർജിയുടെ എസ് യൂണിറ്റ് എന്താ? ജൂള്. അതായത് വർക്ക് തന്നെയാണ് എനർജി, ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, വർക്ക് തന്നെയാണ് എനർജി. അപ്പൊ പവറിനെ എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഇ ബൈ ടിയിലൂടെ എഴുതാം. അപ്പൊ ചില സ്ഥലത്ത് അതും നമുക്ക് ആവശ്യം വരും. പറയുമ്പോൾ വർക്ക് ഈസ് പവർ ഈസ് ഇക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്, ചിലപ്പോൾ എനർജി ബൈ ടൈം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഫോർമുലയാണ് പിള്ളേർ പഠിച്ചു വെക്കാവുള്ളൂ, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ഈ എനർജിയും പവറും, പവർ കൂടുമ്പോൾ ശരിക്കും എനർജി കുറയുകയല്ലേ ചെയ്യണേ? കേട്ടോ, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, നമുക്ക് കേട്ടോട്ടോ. പവർ കൂടുമ്പോ എനർജി കുറയുകയാണ്, അങ്ങനെ ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞുതരാം, എനർജി കൂടിയ ആൾക്ക് അതിന്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. ഡൗട്ട് ചോദിക്കണട്ടോ, ഹാൻഡ് റേസ് ചെയ്താൽ ഞാൻ കാണില്ല. ഈ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഹാൻഡ് റേസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ളവർ കണ്ടില്ലെങ്കിൽ പേര് പേര് പറഞ്ഞ് ചോദിച്ചോളൂ, ഓപ്പൺ ആക്കി ചോദിച്ചോളൂ. കേട്ടോളൂ, പവർ എന്ന് പറയുന്നത് ഞാൻ അതിനകത്തേക്ക് വരാം, അലിഫ ചോദിച്ചതിലേക്ക് വരാം. പവർ ഈസ് ഇക്വൽ ഡബ്ല്യു ബൈ ടി ആണ്. ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒന്ന് ന്യൂമറേറ്ററിലാണ് വർക്ക് കിടക്കുന്ന, ന്യൂമറേറ്ററിലാണ്, ടി കിടക്കുന്ന ഡിനോമിനേറ്ററിലാണ്. ശ്രദ്ധിച്ചോ, അപ്പൊ ന്യൂമറേറ്റർ കൂടിയാൽ ആൻസർ കൂടും. അതായത് പവർ ഡബ്ല്യുമായി കണ്ടോ, ഇങ്ങനെയാണ് ബന്ധം. അപ്പൊ ഡബ്ല്യു കൂടിയാൽ പവർ കൂടും. ഒരാൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയോ? പവർ അയാൾക്ക് കൂടുതലാണ്. ഇവിടെ ഇവിടെ പറയുകയാണെങ്കിൽ ഒരാൾക്ക് എനർജി കൂടുതലാണോ, അയാൾക്ക് പവർ കൂടുതലാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നല്ല എനർജി ഉള്ള ആൾക്ക് നല്ല പവറാണ്. ഈ രണ്ടാമത്തെ ടൈം കണ്ടോ, ടൈം ഒരാൾ കൂടിയാൽ, ആ ശ്രദ്ധിച്ചോണ്ടോ, ടൈം കൂടിയാൽ, ജമീലൊക്കെ ഒന്ന് പറഞ്ഞേ, ഒരാൾ ചെയ്യുന്ന വർക്കിന്റെ സമയം കൂടിയാൽ അയാളുടെ പവർ എന്താണെന്ന് പറയുന്നത്, കൂടുതലാണോ കുറവാണോ? പവർ കുറയും, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ സമയവുമായി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എല്ലാ എല്ലാ ഇക്വേഷനിലും അങ്ങനെയുണ്ട്. ഡിനോമിനേറ്റർ കിടക്കുന്ന ആൾ കൂടിയാൽ അതിന്റെ ആൻസർ കുറഞ്ഞു പോകും. അപ്പൊ ടൈം കൂടുതൽ എടുത്താൽ അയാളുടെ പവർ കുറവാണ്. എന്നാൽ ന്യൂമറേറ്റർ കിടക്കുന്ന ആളുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഡിനോമിനേറ്റർ കിടക്കുന്ന ആളായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റൈറ്റ്? അപ്പൊ പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി, അതാണ് അർത്ഥം. അൽഫി ഓക്കെയാണോ? പറഞ്ഞു ഓക്കെയാണോ? ശരി, ഞാൻ പറഞ്ഞത് വേറെയാണെങ്കിൽ അത് പറയും വേണം കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നതും ഞാൻ തരുന്ന ആൻസറും ഞാൻ ചിലപ്പോ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് കേൾക്കുന്നത് വേറെ രീതിക്കായിരിക്കും. പറയുന്ന ആൻസർ ശരിയായിരിക്കും. പവർ കൂടിയ സാധനത്തിന് കുറച്ച് കറന്റ് മതിയില്ലേ? അങ്ങനെയല്ല, അതല്ല, തിരിച്ചാട്ടോ മോളെ, തിരിച്ച അതൊരു ചോദ്യാട്ടോ, നല്ല ചോദ്യമാണ് ചോദിച്ചത്. അൽഫ ചോദിച്ചത് എന്താ, പുള്ളിയൊരു കേട്ടോളണം, അതിന്റെ ആൻസർ നല്ല ചോദ്യമാണെന്നുള്ള ഞാൻ പറയണത് നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട്. അൽഫ ചോദിച്ചത് അതായത് നമ്മള് പവർ കൂടിയ ഡിവൈസ് ഉപയോഗിക്കും വീട്ടില്, പവർ കൂടിയ ബൾബ്. നല്ലൊരു ചോദ്യം, നല്ല ചോദ്യം. പവർ കൂടിയ ബൾബ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, എന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. പവറിന്റെ അതിനകത്തേക്ക് ഞാൻ പറഞ്ഞു, പവറിന്റെ എസ് എ യൂണിറ്റ് എന്താ? പവറിന്റെ എസ് എ യൂണിറ്റ് ആരാ പറയണേ? ഹാൻഡ് റൈസ് ചെയ്തേ. പവറിന്റെ എസ് എ യൂണിറ്റ് ഹാൻഡ് റൈസ് ചെയ്തേ. ഒന്ന് പറഞ്ഞേ ലുക്കുമാനെ, പവറിന്റെ എസ് എ യൂണിറ്റ് ഏതാ മോനെ? ലുക്കുമാൻ, വാട്ട് ആണ്. കേട്ടോട്ടോ, പവറിന്റെ എസ് എ യൂണിറ്റ് വാട്ട് ആണ്. ഡബ്ല്യു എ ടി ടി, വാട്ട്. ഇത് എവിടെ നിന്ന് വന്നത് ദേവിക? ഈ വാട്ട് എവിടെ നിന്ന് വന്നതെന്ന് അറിയോ ദേവിക?
ഈ വാട്ട് എന്നുള്ള പേര് എവിടെ നിന്നാണെന്ന് അറിയോ? ദേവികേട്ട ചോദ്യമെങ്കിലും എല്ലാവർക്കും ആൻസർ ചെയ്യാം. ദേവികേട്ട ഞാൻ ഒരാളെ പേര് വിളിക്കുന്നു എനിക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടി. എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാം. വാട്ട് എന്നുള്ള പേര് എവിടെ നിന്നാണ് വന്നേ? പറഞ്ഞോളെ. ആ സയന്റിസ്റ്റിന്റെ പേരാണ്, ജെയിംസ് വാട്ട് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ സയന്റിസ്റ്റിന്റെ പേരാണ്. അദ്ദേഹമാണ് ആദ്യം സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ജെയിംസ് വാട്ട്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ ആ എഞ്ചിന്റെ പവർ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പവറിന് കൊടുക്കാൻ കാരണം. അങ്ങനെയാണ് ഈ വാട്ട് വന്നത് കേട്ടോ. ഓർത്തിരിക്കണം, നല്ല കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പവറിന്റെ എസ് യൂണിറ്റ് ഇപ്പൊ പവർ ഈസ് ഈക്വൽ ടു 200 വാട്ട്സ് എന്നാണ്. ഡബ്ല്യു ആണ് അതിന്റെ ലെറ്റർ, അത് വർക്കല്ല. കാരണം വർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, എസ് ഐ യൂണിറ്റ് അല്ല. അപ്പൊ എസ് ഐ യൂണിറ്റിൽ ഡബ്ല്യു കണ്ടാൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? അത് വാട്ട് ആണ്. ക്വാണ്ടിറ്റിയുടെ അവിടെ ഡബ്ല്യു കണ്ടാൽ അത് എന്ത് മനസ്സിലാക്കും? വർക്കാണ്. അങ്ങനെയാണല്ലോ, ഒന്ന് മാറിപ്പോരുത് പിള്ളേർ. എസ് ഐ യൂണിറ്റിന്റെ ചാപ്റ്റർ കൃത്യമായി പഠിക്കാത്ത ലേറ്റ് അഡ്മിഷൻ എടുത്തവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, എപ്പോഴും സംശയം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആവില്ല, നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഡബ്ല്യു എസ് ഐ യൂണിറ്റിലാണ് കിടക്കണമെങ്കിൽ അത് വാട്ട് ആണ്. ഇപ്പറ ഇവിടെ എവിടെ കിടക്കണമെങ്കിൽ അത് ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ്, അത് വർക്കാണ്. ശരി, അപ്പൊ പവർ അങ്ങനെയാണ് വാട്ട്സിലാണ്. ശരി, ഓരോരോ പോയിന്റ് ആയിട്ട് പിള്ളേർ എഴുതണോ താഴെ. ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട് പുതിയ സാധനം കേൾക്കുമ്പോൾ ഓരോരോ പോയിന്റ് ആയിട്ട് അതിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നീറ്റ് ആയിട്ട് നോട്ട് എഴുതണം. കൃത്യം കൃത്യം പോയിന്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ എഴുതി പോരുത്. ഞാൻ ചിലപ്പോൾ അങ്ങനെ എഴുതും, നിങ്ങൾ ഓരോ പുതിയ പുതിയ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്ത് പോകണം. എസ് ഐ യൂണിറ്റ് ഇന്നതാണ്. ഇനി അതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ ഓർത്ത്, വേറെ ഏതെങ്കിലും യൂണിറ്റ് പിള്ളേർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലെ കിണറിൽ ഉപയോഗിക്കുന്ന മോട്ടറുണ്ട്, അത് ആർക്കെങ്കിലും പറയാമോ? കൂടുതൽ ബോയ്സ് ആയിരിക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. എത്രയിന്റെ മോട്ടർ എന്നാ പറഞ്ഞേ? എത്രയിന്റെ മോട്ടർ എന്നൊക്കെ പറഞ്ഞേ ആരെങ്കിലും? മരിയ മരിയ രാജീവ് എന്ന് പറഞ്ഞ മരിയ, എങ്ങനെയാ മോളെ അത് പറയണേ? പവർ നമ്മുടെ വീട്ടിലെ മോട്ടർ. ആ യെസ്, അതാണ് സംഭവം. കേട്ടോളൂ മുള്ളര്, വീട്ടിലെ മോട്ടറിനെ എപ്പോഴും പറയണേ കിണറിന്റെ മോട്ടർ എന്നൊക്കെ പറയണുണ്ടല്ലോ. ഒന്നിന്റെ മോട്ടർ എന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുഞ്ഞ്? നിങ്ങൾ റിലേറ്റ് ചെയ്ത അതുമായി ബന്ധമുള്ളവർക്ക് അറിയാം. ഒന്നിന്റെ മോട്ടർ, അരയുടെ മോട്ടർ എന്നൊക്കെ പറയും. ഇതെന്താണെന്നറിയോ? ഇത് വാട്ടല്ല, ഇത് വാട്ടല്ല, ഇത് വേറെ യൂണിറ്റ് ആണ്. ആ യൂണിറ്റിന്റെ പേരാണ് എച്ച് പി. ബൈക്കിന്റെ ഒക്കെ പറയും, ബൈക്കിന്റെ കാറിന്റെ ഒക്കെ എച്ച് പി ലാ പറയണം. അത് വാട്ട് ചെറുതായതുകൊണ്ട് അതിന് വലുതാക്കി പറയണം ഹോഴ്സ് പവർ. ഇതിന്റെ പേരാണ് ഹോഴ്സ് പവർ. നമ്മളിൽ വേറെ യൂണിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം അനദർ യൂണിറ്റ്. അങ്ങനെ എഴുതണേ, ചുമ്മാ എഴുതുകയല്ല, ഞാൻ എഴുതുമ്പോൾ അവിടെ ഇവിടെ എഴുതുകയല്ല, അനദർ യൂണിറ്റ് എന്ന് പറഞ്ഞ് എഴുതണം. അനദർ യൂണിറ്റ് എന്താണ്? എച്ച് പി, ഹോഴ്സ് പവർ ആണ്. നമ്മുടെ കിലോമീറ്ററും മീറ്ററും പോലെ, കിലോമീറ്ററും മീറ്ററും പോലെയാണ്. ഒരു കിലോമീറ്റർ 1000 മീറ്റർ. അപ്പൊ നമ്മൾ റോട്ടിൽ പറയുമ്പോൾ പെരുമ്പാവൂർക്കുള്ള ദൂരം കിലോമീറ്ററിലാണ് പറയുള്ളൂ. പക്ഷെ എസ് യൂണിറ്റ് ആരാ? മീറ്ററുകളാണ്. മീറ്ററിൽ പറഞ്ഞാൽ വലിയതായിട്ട് പറയണം, 2000 എന്ന് പറയണം, 20,000 എന്ന് പറയണം. ഇതിപ്പോ അതേപോലെ എച്ച് പി എന്ന് പറയുന്നത് 1 HP is equal to ആർക്കെങ്കിലും പറയാം എത്ര വാട്ട് ആണ്? ആർക്കെങ്കിലും പറയാം 1 HP എത്ര വാട്ട് ആണ്? ആർക്കെങ്കിലും പറയാം 1 HP എത്ര വാട്ട് ആണ്? ഒരു ഹോഴ്സ് പവർ എത്ര വാട്ട് ആണ്? ആ റിസ്വിൻ എന്ന് പറഞ്ഞ റിസ്വിനെ, റിസ്വിൻ 1 HP എത്ര വാട്ട് ആണ്? ആ ഈ വാല്യൂ പുള്ളൊരു ബൈഹാർട്ട് ചെയ്ത് വെക്കണം, നല്ലതാണ്. നമ്മുടെ ബോർഡ് എക്സാമിനല്ല, എൻട്രൻസ് ഓറിയന്റഡ് എക്സാമുകൾക്ക് ബൈഹാർട്ട് ചെയ്ത്. ഒരു എച്ച് പി എന്ന് പറയുന്നത് 746 വാട്ട്സ് ആണ്. വാട്ട്സ് ഡബ്ല്യു വാട്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഒരു എച്ച് പി എവിടെ കണ്ടാൽ നിങ്ങൾ അതിനകത്തേക്ക് മാറ്റിക്കോളാം. ഒരു പ്രോബ്ലം എനിക്ക് ചെയ്യാനുണ്ട്, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കും, അപ്പൊ നിങ്ങൾ അത് അറിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പഠിപ്പിക്കുന്നത്. ഞാൻ എഴുതി വെച്ചാക്കോ എന്തൊക്കെ പഠിപ്പിക്കണം എനിക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലാതെ ഞാൻ വെറുതെ ഒന്നും പറയില്ല. ഓക്കെ, ഈ പറഞ്ഞു വന്നത് ഇന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ഇടക്ക് പിള്ളേർ ചോദിക്കണം കേട്ടോ. മനസ്സിൽ തോന്നിയത് വിളിക്കണം, സാറിന്ന് വിളിക്കണം. സാർ ദേവികയാണ്, അല്ലെങ്കിൽ സാർ അൽഫിയാണ്, അല്ലെങ്കിൽ സാർ റിസ്വിനാണ് എന്ന് പേര് വിളിച്ചിട്ട് പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഹാൻഡ് കണ്ടില്ലെങ്കിൽ. ഓക്കെ, ഒന്നിൽ കൂടുതൽ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഈ ചിലപ്പോൾ ഹാൻഡ് കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്തോളൂ, പേര് വിളിച്ചോളൂ. അപ്പോ എച്ച് പി 746 കിട്ടും. ഇനി ഞാൻ പറഞ്ഞൊരു കേൾ കേട്ടോ. ഇപ്പൊ അൽഫിയെ ചോദിച്ചു എന്നോട്, അൽഫിയെ ചോദിച്ച ഒരു ചോദ്യം, നമ്മുടെ വീട്ടിലെ ബൾബ് നിങ്ങൾ കേട്ടോ, 10
പത്ത് വാട്ടിന്റെ ബൾബ്, 20 വാട്ടിന്റെ ബൾബ്, 30 വാട്ടിന്റെ ബൾബ്, ഇങ്ങനെ കുറെ ടൈപ്പ് ബൾബുകളുണ്ട്. ഇത് ഓരോ ബൾബിന്റെ പവറാണ്. പക്ഷെ പുള്ളേർക്ക് രസം എന്താണെന്ന് വെച്ചാൽ, കടയിൽ പോയി നമ്മൾ ചോദിക്കുന്ന 10 വോൾട്ടിന്റെ ബൾബ് തരാനാണ്. അത് തെറ്റാട്ടോ, ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. വാട്ടാണ്, വാട്ട്, ഈ പറയുന്ന വാട്ടാണ്, പവറാണ് ബൾബിന്റെ. വോൾട്ട് പറയില്ല. നമ്മുടെ വീട്ടിൽ എന്ന് 230 വോൾട്ടാ. അത് ഇത്ര വോൾട്ടിന്റെ ബൾബ് തരാം, കടക്കാരനും പറയും ഇത്ര വോൾട്ടിന്റെ ബൾബ്. തെറ്റാണ്, വാട്ട്. നമ്മൾ ചെന്ന് ചേട്ടാ 100 വാട്ടിന്റെ ബൾബ് തരാനാ പറയാറ്, വാട്ട് എന്നാ പറയാ, നിങ്ങൾ തെറ്റിപ്പോരുത്. പവറാണ്. അപ്പൊ പവർ കൂടിയ ബൾബിന് നല്ല വെളിച്ചായിരിക്കും. അതാണ് നല്ല വെളിച്ചായിരിക്കും, നല്ല വെളിച്ചം തരും. പക്ഷേ അതിന്റെ കൂടെ അവ നല്ല കറണ്ട് ബില്ലും ഉണ്ടാക്കും. കാരണം പവർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, പവർ ഈസ് ഇക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്, പവർ ഈസ് ഇക്വൽ ടു എനർജി ബൈ ടൈം ആണ്. അതിന്റെ അർത്ഥം നല്ല പവർ എന്ന് വെച്ചാ നല്ല എനർജി, നല്ല എനർജി എന്ന് വെച്ചാ ഒരുപാട് കറണ്ട് ഉപയോഗിക്കും. അപ്പൊ പവർ കൂടിയ ബൾബ് വാങ്ങുമ്പോ പ്രശ്നം എന്ന് പറയുന്നത് അവൻ കൂടുതൽ കറണ്ട് എടുക്കും, കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി അവൻ ഉപയോഗിക്കും, കൂടുതൽ കറണ്ട് ബില്ല് വരും. പുള്ളേര് അതിന്റെ നേരെ അൽഫാസെ അൽസാഫെ അതിന്റെ നേരെ ഈ ബൾബിന്റെ കേസൊക്കെ വെച്ച് എന്തെങ്കിലും എഴുതി വെക്കണം. അതുകൊണ്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണം. എന്താ എഴുതി വെക്കണ്ട? പവർ കൂടിയ ബൾബ് കൂടുതൽ എനർജി ഉപയോഗിക്കും, അവൻ അവ കൂടുതൽ കറണ്ട് ആവും, കൂടുതൽ അങ്ങനെ തന്നെ ഒരു പോയിന്റ് ആയിട്ട്, എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. അത് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ പറയില്ല. ശരി, ഇനി ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചു. അപ്പൊ ഇതിൽ നിന്നും ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോ ആ പറഞ്ഞോ പറഞ്ഞോ, നിങ്ങളും ഓഫീസുമായി, നിങ്ങളും ഓഫീസുമായി കണക്ട് ചെയ്യാം. ശരി കേട്ടോ, ശ്രദ്ധിച്ചോ. ഇതിനകത്ത് നിന്ന് നമുക്ക് പലപ്പോഴും എനർജിയുടെ ഫോർമുല ആവശ്യം വരും. ഒന്ന് പറഞ്ഞേ ഫാത്തിമ ശിജു, എനർജിയുടെ ഫോർമുല എന്ത് വരുമ്പോൾ ഇതിനകത്ത് എനർജിയുടെ ഫോർമുല ആവശ്യം വരും. ഈ ഫോർമുല അപ്പൊ എന്ത് വരും? എനർജി ഈസ് ഈക്വൽ ടു പി ഇൻടു ടി. ഇതൊന്നും ആരും ബൈഹാർട്ട് ചെയ്യരുത് കേട്ടോ. എനർജി ഈസ് ഈക്വൽ ടു പി ഇൻടു ടി എന്നൊന്നും ബൈഹാർട്ട് ചെയ്യരുത്. അതിന് പകരം ഏതാ പഠിക്കാമോ? പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം, വർക്ക് ബൈ ടൈം പഠിക്കുക. അതിനകത്ത് എനർജി ബൈ ടൈം പഠിക്കുക. അതിനകത്ത് എനർജിക്ക് ആവശ്യം വന്നാൽ പി ഇൻടു ടി ആക്കുക. അങ്ങനെയാണ് പണ്ട് പഠിച്ച വി ഐ ടി വരുന്നതും ഐ സ്ക്വയർ ആർ ടിക്ക് വരുന്നത്. ഇതിനകത്തുനിന്നാ, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ് പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി ആണ് എഴുതിയാക്കണം. പവറിന് വേറൊരു ഫോർമുല ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാ വരുന്നത് കാണിച്ചു തരാം. എങ്ങനെയാ നോക്കട്ടെ പിള്ളേരെ. അപ്പോ ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് എഴുതണം. ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി ചേഞ്ച് ചെയ്യാം. അതായത് നോക്കട്ടെ, ആക്സിലറേഷൻ ഈസ് ഇക്വൽ ടു വെലോസിറ്റി ബൈ ടൈം, ഇത് നമുക്കറിയാവുന്നതാ. ഇതിനെ ഏറ്റവും ഭംഗിയാക്കി നമ്മൾ എങ്ങനെ എഴുതിയെ, ആരെങ്കിലും പറയാമോ? ഇതിനെ ഏറ്റവും ഭംഗിയാക്കി മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് മുഹമ്മദ് അഷ്കറെ എങ്ങനെയാ നമ്മൾ എഴുതുന്നത്? അഷ്കറെ, ആ കേട്ടോട്ടോ പിള്ളേരെ, കേട്ടോ, അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഇത്രയുടെ ഭംഗിയാക്കി അഷ്കറെ, ഇത്രയുടെ ഭംഗിയാക്കിയാലോ അഷ്കറെ, ഡെൽറ്റയ്ക്ക് പറയും ഇത്രയുടെ ഭംഗിയാക്കി പറയാലോ. ഓർക്കട്ടോ ഇല്ല, ഒന്ന് പറ റോസ്, അത് പറ റോസ്മരി എന്ന് പറ റോസ്മരിയ, ആ കേട്ടോ പിള്ളേര്, ഡി വി ബൈ ഡി ടി. ഇത് മാത്തമാറ്റിക്സ് ആ. സംശയമുള്ളവർ വീണ്ടും എഴുതണം, എന്നോട് വീണ്ടും ചോദിക്കണം. പുതിയ കുട്ടികൾ ഉണ്ടാവും, പ്രശ്നമുള്ളവരുണ്ടാവും. നിങ്ങൾ ആ പറഞ്ഞോ, ആ ശരി 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 ശരി. അപ്പൊ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് പറയാം, ഡി വി ബൈ ഡി ടി എന്ന് പറയാം. ഇത് ശരിക്കും ചേഞ്ച് ചെയ്ത അർത്ഥമുള്ളൂ, എല്ലാത്തിനും ചേഞ്ച് ചെയ്ത അർത്ഥം. പക്ഷേ ഇത് മാത്തമാറ്റിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ, ഇത് മാത്തമാറ്റിക്സ് ഇതിന് പറയുന്ന പേരാണ്. ഇതിന് മാത്തമാറ്റിക്സ് എന്തെന്നാ ഞാൻ പേര് പറഞ്ഞേ, പത്ത് മനുഷ്യ ഓർക്കണ്ട. ഇതിന് എന്തിനാ ഇതിന്റെ പേര് നമ്മൾ വിളിച്ചോണ്ടിരുന്നത്? അല്ല, ഇതിന് വേറൊരു പേര് ഇവിടെ മാത്തമാറ്റിക്സ് വിളിക്കും, പറയാം. ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാം. ആ മിർസ, മിർസ എന്തെങ്കിലും പറഞ്ഞേ. മിർസ ഇതിന്റെ പേര് പറയാ, വേറെ മാത്സിന് നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ചേഞ്ച്. വേറൊരു പേര് ഞാൻ പറയാം, ഡെറിവേറ്റീവ് എന്ന് പറയും, ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതാണ് മാത്സിൽ. ഇതൊരു ചാപ്റ്റർ നിങ്ങൾക്കുണ്ട് ലാസ്റ്റ്. അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കാന്ന് പറയും,
ഡെറിവേറ്റീവ് എന്ന് പറയും. ഇത് രണ്ടും ഒറ്റ വാക്കുകളാണ്, മാത്സാണ്, പക്ക മാത്സാണ്. ഡി വി ബൈ ഡി ടി ടോ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ബൈ ഡി ടി ആണെന്ന് പറയും. ശരി, അതേപോലെ ഇതിനെ ഭംഗിയാക്കിയപ്പോ എന്ന് പറഞ്ഞേ, ഇതിനെ ഭംഗിയാക്കി എന്ന് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഇതിനെ ഭംഗിയാക്കി എന്ന് പറഞ്ഞേ അബിയ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, കൃത്യമായിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് പറഞ്ഞ അബിയ, പവർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ഡബ്ല്യു ബൈ ഡി ടി. ശരിക്കും ഇത് എന്താണ് അറിയില്ലാത്തൊരു, വീണ്ടും വീണ്ടും എഴുതണം. ഡി ബൈ ഡി ടി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്നാണ് അതിന്റെ അർത്ഥം. ചേഞ്ച് അത് കാണിക്കാൻ വേണ്ടി ഡി ബൈ ഡി ടി മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കണേ, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അതിന്റെ പേര്. ഇനി കേട്ടോ, ഈ ഈ ഫോർമുലയിലേക്ക്, അപ്പൊ ഇത് ശരിക്കൊരു ഡെറിവേഷൻ, ചെറിയൊരു ഡെറിവേഷൻ. അപ്പൊ ഹെഡിങ് പിള്ളേർ കൊടുക്കാം, ചെറിയൊരു ഡെറിവേഷൻ. എന്തിന്റെ? പവറിന്റെ ഫോർമുലയ്ക്ക് വേണ്ടിയുള്ള, പവറിന്റെ ഫോർമുലയ്ക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, റിലേഷൻ ബിറ്റ്വീൻ, റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഫോഴ്സ്. പവറും ഫോഴ്സും തമ്മിലുള്ള ചെറിയൊരു ഡെറിവേഷൻ, ഒരു മാർക്കിന്റെ ഡെറിവേഷൻ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അപ്പൊ ഒരു മാർക്ക് ഡെറിവേഷൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. ചെറിയൊരു മാർക്സ്, അങ്ങനെ ഹെഡിങ് കൊടുത്തോ പുള്ളി. അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പലവരുടെ നോട്ട് നോക്കുമ്പോൾ ഒന്നും ഇല്ലാതെയാവുക, പഠിക്കേണ്ട എന്താണെന്ന് മനസ്സിലാവില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഹെഡിങ് കൊടുത്തോളാം പറഞ്ഞത്. കുറച്ചുകൂടെ ഞാൻ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്ത് എഴുതണം എന്നോടെ അത് എഴുതണം പിള്ളേർ. അപ്പൊ ഡെറിവേഷൻ കൊടുക്കുക, റിലേഷൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ്, ഡി ഡബ്ല്യു ബൈ ഡി ടി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ഡബ്ല്യുടെ സ്ഥലത്ത് വർക്കിന്റെ ഫോർമുല ഞാൻ ഉപയോഗിക്കുകയാണ്. നിമ വർക്കിന്റെ ഫോർമുല എന്താ പഠിക്കാൻ നമ്മളെ? വർക്കിന്റെ ഫോർമുല എഫ് എസ് കോസ് തീറ്റ ആണ്. ആ അബ്സല്യൂട്ടലി, അബ്സല്യൂട്ടലി ബ്രില്ലിയന്റ് ആൻസർ. എഫ് എസ് കോസ് തീറ്റ, അതായത് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആ വെക്ടറിൽ പറയുകയാണെങ്കിൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ആ പറഞ്ഞോ. ആ ആ കേറി കേറി കേറി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഡോട്ട് എസ്, എഫ് എസ് എന്ന് പറയാം. ഇങ്ങനെ പറയാലോ. ശരി കേട്ടോട്ടോ പിള്ളേർ, ശ്രദ്ധിച്ചോ. മാത്സ് ആണ്, പക്ക മാത്സ് ആണ് ഉപയോഗിക്കാൻ പോലെ. സംശയം വരും, സംശയം വന്നാൽ ചോദിച്ചോളൂ. മാത്സ് ആണ്, നിങ്ങൾ പഠിക്കാത്ത മാത്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് ഇവിടെ പറയാതിരിക്കാനും പറ്റില്ല. അപ്പൊ എഫ് എസ് കോസ് തീറ്റ നമ്മൾ എഴുതുന്നില്ല, കോസിലേക്ക് ഫുൾ ഫോമിലേക്ക് പോകണില്ല, അല്ലാത്ത രീതിയിൽ നമ്മൾ എഫ് ഡോട്ട് എസ് എഴുതാണ്. വേണി വെക്ടർ ഇടാം, എഫ് എഫ് ഡോട്ട് എസ്. ഓക്കെ, ഇനി കേട്ടോ പിള്ളേര്. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഡോട്ട് എസിന്റെ അർത്ഥം, ഡി ബൈ ഡി ടിയുടെ അർത്ഥം ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച്. ഇയാളുടെ അർത്ഥം ചേഞ്ച്. ആരുടെയൊക്കെ ചേഞ്ച്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ചേഞ്ച്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ചേഞ്ച്, ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. അതില് ആർക്കാണ് ചേഞ്ച് സംഭവിക്കണേ? ഫോഴ്സിനാണോ ഡിസ്പ്ലേസ്മെന്റിനാണോ ചേഞ്ച് സംഭവിക്കണേ? ആലോചിച്ച് പിള്ളേർ ഹാൻഡ് റൈസ് ചെയ്യണം, എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യണം. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഫോഴ്സിനാണോ ഡിസ്പ്ലേസ്മെന്റിനാണോ ചേഞ്ച് സംഭവിക്കണേ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യണം. ശരിയോ തെറ്റോ ആലോചിച്ച് ഹാൻഡ് റൈസ് ചെയ്യണം. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യണം. അഞ്ജന, അൽവാൻ, എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യട്ടെ. കാണത്തെ ഞാൻ കാണത്തെ, എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യട്ടെ. എന്നിട്ട് ഒന്ന് 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 പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ സൻഷാദേ, ഏതിനാ മോനെ ചേഞ്ച്? ഫോഴ്സിനാണോ ഡിസ്പ്ലേസ്മെന്റിനാണോ ചേഞ്ച്? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണം ആർക്കായിരിക്കും ചേഞ്ച് സംഭവിക്കുന്നത്. ആ കേട്ടോ, ഞാൻ കേസ് പറയാം. ഒരാളൊരു വർക്ക് ചെയ്യാണ്, കേട്ടോന്നുണ്ടോ, ആ വർക്കിന്റെ ശരിക്കും മനസ്സിലാക്കണം സംശയം. കേട്ടാ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പിള്ളേരെ. ഏയിലെ ഞാൻ ചോദിച്ചതുപോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഖദീജ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ല മോളെ. ഖദീജ, ഞാൻ പറഞ്ഞത് കേൾക്കണില്ലേ? ഉണ്ട് ഉണ്ട്. ഫാത്തിമ ശിജു, ഞാൻ പറഞ്ഞത് കേൾക്കാലോ അല്ലേ? ശരി, ചില കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നം പറയുന്നത്. ഓക്കെ കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചേ, സംശയം ശ്രദ്ധിച്ചോട്ടോ പിള്ളേർ, ശ്രദ്ധിച്ചോട്ടോ, പ്രശ്നം ഉണ്ടാവും ഇവിടെ, വളരെ ശ്രദ്ധിക്കണം. ഡി ഡബ്ല്യു ബൈ ഡി ടി, അപ്പൊ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, നമുക്ക് ശരിയാക്കാം. ഡി ഡബ്ല്യു ഡി ടി, വർക്കിലുണ്ടാവണ ചേഞ്ച്. ശരി, വർക്കിലുണ്ടാവണ ചേഞ്ച് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്തേക്ക് ഫോഴ്സ് കൊടുത്തു, നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ഫോഴ്സ് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും സംശയം? ഒരു സ്ഥലത്തേക്ക് ഫോഴ്സ് കൊടുത്തേക്ക് അയാൾ എന്ത് ചെയ്യും? അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അയാൾ മൂവ് ചെയ്യും.
അപ്പൊ ആർക്കാണ് ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കണേ? സംശയം, നമ്മളൊരു സ്ഥലത്ത് ഫോഴ്സ് കൊടുത്തു, അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് കൂടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആർക്കാ ചേഞ്ച് സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റിലാണ് ചേഞ്ച് സംഭവിക്കുന്നത്, ഫോഴ്സിനല്ല. നമ്മൾ ഫോഴ്സ് കൊടുത്തു, അപ്പൊ അയാൾ ഡിസ്പ്ലേസ്മെന്റ് മാറും. അപ്പൊ ഈ ഫോർമുലയിൽ ആരാണ് മാറണത്? യഥാർത്ഥത്തിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാറണേ. ആർക്ക് കാര്യമായ മാറ്റം ഉണ്ടാവില്ല, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അയാൾക്ക് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഈ ഫോ ഈ ഡി ബൈ ഡി ടിയിലെ എഫിനെ ബാധിക്കില്ല. അപ്പൊ നമ്മൾ എഫ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കും, എഫ് പുറത്തേക്ക് എടുക്കും, എഫിനെ ബാധിക്കില്ല. പിന്നെ ഡി ബൈ ഡി ടി ആരെ ബാധിക്കുള്ളൂ? ഡി ബൈ ഡി ടി ആരെ ബാധിക്കുള്ളൂ? എസിനെയാണ് ബാധിക്കുള്ളൂ. കണ്ടോ, ഇത് യഥാർത്ഥത്തിൽ മാത്സ് ആണ്. ഞാനത് ഫിസിക്സ് രൂപത്തിൽ പറഞ്ഞു തരുന്നതാണ്. ശരിക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോ കോൺസ്റ്റന്റ് ആളെ പുറത്തേക്ക് എടുക്കണമെന്നാണ്. കോൺസ്റ്റന്റ് വെച്ചാൽ മാറില്ലാത്തയാണ്. ആരാ മാറില്ലാത്തയാണ്? ഫോഴ്സ് ആണ് മാറില്ലാത്ത. ആര് മാറും? ഡിസ്പ്ലേസ്മെന്റ് മാറും. ഇത് ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കണം, പരീക്ഷയ്ക്ക് വേണ്ട. ഇത് നിങ്ങൾക്ക് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ സൈഡിൽ ആവശ്യമുള്ളവർ എഴുതി വെക്കണം. അപ്പൊ ഡി എഫ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി. ക്ലിയർ? അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ആരാ പറയണേ? ഡി എസ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ആരാ പറയണേ? ഹാൻഡ് റൈസ് ചെയ്യാം, ഹാൻഡ് റൈസ് ചെയ്യാം. ഡി എസ് ബൈ ഡി ടി എന്താണ്? ഹാൻഡ് റൈസ് ചെയ്യാം. ഒന്ന് പറഞ്ഞേ ഏഞ്ചൽ മരിയ, ഏഞ്ചൽ മരിയ, ഡി എസ് ബൈ ഡി ടി എന്താണ്? എടി ആ വെലോസിറ്റി ആണ്. അബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പൊ എഫ് ഇൻറ്റു വി എന്ന് വരും. അപ്പൊ പവർ ഒരു പുതിയ ഫോർമുലയായി. എവിടെ 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 ഇരിക്കും? അപ്പൊ പവറിന് പുതിയൊരു ഫോർമുല വന്നു, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇത് വെച്ചിട്ട് എനിക്ക് പ്രോബ്ലം ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുല നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ഈ ഫോർമുല പുള്ളിയൊരു ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. അതില് നമ്മള് ആംഗിളോ കാര്യങ്ങളോ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഫോർമുല പറയണില്ല. ആംഗിളും ഒക്കെ വന്ന കേസ് ഉണ്ട്, അത് വേറെ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ല. നിങ്ങൾ ജസ്റ്റ് അതിന്റെ കൂടെ ഞാൻ കേസ് കൂടെ പറയാം. അപ്പൊ മനസ്സിലാവും. ജസ്റ്റ് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇത് അടുത്തൊരു ചോദ്യമുണ്ട്, അടുത്തൊരു ബേസിക് ചോദ്യമുണ്ട്. പവറ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? ശരിക്കും ആലോചിച്ചിട്ടുള്ളത്, പവർ സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു ആൻസർ. പവർ വെക്ടർ ആണോ സ്കെയിലർ ആണോ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്ത് അറിയാവുന്ന അറിവ് വെച്ചിട്ട് എല്ലാവരും ആദ്യ മുജീബൊക്കെ ആലോചിച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് ആസിഫ്, ആസിഫ്ക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. എല്ലാവരും ഫസ്റ്റ് ആസിഫ് എന്താ മോളെ, പവർ ഒരു സ്കെയിലർ ആണോ വെക്ടർ ആണോ? സ്കെയിലർ ആണ്. കാരണം എന്താ ഞാൻ പറയാൻ കാരണം, ആ അത് തന്നെ വളരെ കൃത്യമായ ആൻസർ ആണ്. കേട്ടോളും പിള്ളേര്, ആദ്യം നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്, ഒരാളുടെ പവർ എന്ന് പറഞ്ഞാൽ അയാളുടെ പവർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഡയറക്ഷന് പ്രാധാന്യം ഇല്ല, എങ്ങോട്ടാന്ന് ചോദിക്കില്ലോ. അങ്ങനെയാണ് നമ്മൾ ഞാനത് മനസ്സിലാക്കണം. എന്തൊരു സാധനത്തിന് വെക്ടർ ആണോ സ്കെയിലർ ആണോ ചോദിച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അവന്റെ ചില സാധനങ്ങൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഒരാളുടെ പവർ, പവർ എങ്ങോട്ടാണെന്നുള്ള ചോദ്യമില്ല, അയാളുടെ പവറാണ്. അപ്പൊ ഡയറക്ഷൻ റോൾ ഇല്ല. അപ്പൊ പവർ എന്ന് പറയുന്ന സാധനം എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അത് വേറൊരു പോയിന്റ് ആയിട്ട് തന്നെ എഴുതിക്കൊള്ളുന്നത്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഇക്വേഷനിലേക്ക് വരട്ടെ, ബേസിക് സാധനത്തിലേക്ക് വരട്ടെ. ഫോഴ്സ് ശ്രദ്ധിച്ചു പറഞ്ഞു കേട്ടോ. അമീഷ, ഞാൻ ചോദിക്കുന്ന പോലെ, ഫോഴ്സ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? അമീഷ, ഫോഴ്സ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? വെക്ടർ ആണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, വളരെ ബേസിക് ആണ്. ഫോഴ്സ് ഒരു വെക്ടർ ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, അമീഷ അടുത്ത് തന്നെ അല്ലേ വേണ്ട. ഭീമാ നവാസ്, ഭീമാ നവാസ് എന്ന് പറയുന്ന പോലെ ഫോഴ്സ് ഒരു വെക്ടർ ആണ്. വെലോസിറ്റി ഒരു വെക്ടർ ആണോ സ്കെയിലർ ആണോ? ഭീമാ വെക്ടർ ആണ്. ശരി, ആ ഫോഴ്സും വെലോസിറ്റിയും വെക്ടർ ആണ്. എന്നാൽ പവർ ഒരു സ്കെയിലർ ആണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ എന്ത് എഴുതണം? എല്ലാവരും ഓർത്തോ, എല്ലാവരും ഓർത്തോ പറയാൻ പറ്റണം മനസ്സിൽ, എന്നാലേ ഫിസിക്സ് മനസ്സിലായിട്ടുള്ളൂ. തെറ്റിക്കോട്ടെ, എഫ് ഡോട്ട് വി എന്ന് എഴുതണോ എഫ് ക്രോസ് വി എന്ന് എഴുതണോ? എല്ലാവരും ആലോചിക്കുക, എഫ് ഡോട്ട് വി എന്ന് എഴുതണോ എഫ് ക്രോസ് വി എന്ന് എഴുതണോ? എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യാം, നോക്കാതെ പറയണം, യഥാർത്ഥത്തിൽ നോക്കാതെ പറയണം. അപ്പോഴേ അടിസ്ഥാനം സ്ട്രോങ് ആയിട്ടുള്ളൂ. ഒരു അഞ്ചെട്ട് പിള്ളേർ കൈ പൊക്കിയിട്ടുണ്ട്.
ബേസ് സ്ട്രോങ് ആണ് നിങ്ങൾ നോക്കാതെ പറഞ്ഞു. ഇത് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും? സ്കേലാർ പ്രോഡക്റ്റ് ആയിരിക്കോ, വെക്ടർ പ്രോഡക്റ്റ് ആയിരിക്കോ, ക്രോസ് പ്രോഡക്റ്റ് ആയിക്കോ, ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കോ? ഒന്ന് പറഞ്ഞു നെസറിൻ ഷാൻ പറഞ്ഞ പോലെ ഇത് എന്ത്, ഇത് എന്ത് പ്രോഡക്റ്റ് ആ? സ്കേലാർ പ്രോഡക്റ്റ് ആണോ വെക്ടർ പ്രോഡക്റ്റ് ആണോ? സ്കേലാർ പ്രോഡക്റ്റ് ആണ്, കാരണം ആൻസർ സ്കേലാർ ആണ്. അപ്പൊ ഞാൻ എന്തിടണം, ഡോട്ട് ഇടണോ ക്രോസ് ഇടണോ? ഡോട്ട്. ഡോട്ട് ഇടണം. ബ്രില്ലിയന്റ്. അതിങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് സബ്ജക്ട് ഞാൻ ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ പറ്റിയാലാണ് നിങ്ങൾ സബ്ജക്ട് പഠിച്ചിട്ടുള്ളൂ. ഇല്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ വരും, നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേപോലെ നമ്മുടെ പിള്ളേര് മാത്സും പറയാൻ പറ്റണം, കെമിസ്ട്രിയും പറയാൻ പറ്റണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, അല്ല ടീച്ചർ പറയുന്നത് മനസ്സിലാവും, അത് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു പോകുമല്ലോ, അതെല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റിയാലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഫോഴ്സ് ഇൻടു വെലോസിറ്റി എന്നല്ല, നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ എഫ് ഡോട്ട് വി എന്ന് എഴുതാം. ഡെറിവേഷൻ ഇത് മതി കേട്ടോ, ഡെറിവേഷൻ ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് പുതിയൊരു പോയിന്റാ, അത് അവിടെ എഴുതേണ്ടതല്ല, നിങ്ങൾ ഇവിടെ എഴുതണം. അതൊരു സ്കേലാർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ പവർ ഇസ് ഇക്വൽ ടു, നിങ്ങൾ ഇവിടെ പുതിയ പോയിന്റ് ആയിട്ട് എഴുതണം. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം എന്താണ്? ഡോട്ട് വന്നാൽ എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അദീന, അദീന സിദ്ദിഖ് പറഞ്ഞ പോലെ ഇതിന്റെ ഫുൾ ഫോം എന്താ ഡോട്ട് പ്രോഡക്റ്റിന്റെ? എഫ് സാർ എഫ് എസ് കോസ് തീറ്റ. ആ അതുപോലെ, അതുപോലെ ഇവിടെ വരുമ്പോ അത് എഫ് എസ് കോസ് തീറ്റ വർക്ക് ചെയ്യും. ഇവിടെ വരുമ്പോ വി കോസ് തീറ്റ. എഫ് വി കോസ് തീറ്റ. അത് അദീന ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് വി. Absolutely, F and V. Okay. അപ്പൊ അത്ര കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇത്ര കാര്യങ്ങൾ പിള്ളേർക്ക് പവറുമായി ബന്ധപ്പെട്ട് ശരിക്കും അടിസ്ഥാന സാധനങ്ങളാണ് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നോടെ ഞാൻ ഗ്യാപ്പ് തരാം. ഈ പറഞ്ഞ പവറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചു അല്ലെ നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞോ. പേര് പറഞ്ഞ പോലെ, പേര് പറഞ്ഞു അൽഫിയ പറഞ്ഞു. ആ സംശയം വരുന്ന ചോദ്യ, അത് അങ്ങനെ തന്നെ മോളെ, അത് നല്ല ചോദ്യ കേട്ടോ. മൊമെന്റത്തിന്റെയും പവറിന്റെയും ലെറ്റർ ബി ഇല്ലേ, ലെറ്റർ ബി തന്നെ. ചില ക്യാപിറ്റൽ സ്മോൾ എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരിക, അത് നിങ്ങൾ നോക്കണ്ട. രണ്ടിനും അപ്പൊ നമ്മൾ നോക്കണം ഏതാണ് കോണ്ടെക്സ്റ്റ് എന്ന് നോക്കണം. പവറുമായി ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ അത് പവർ എന്ന് വിളിക്കണം. അങ്ങനെ കുറെ പ്രശ്നമുണ്ട് പിള്ളേരെ. ഞാനൊരു സാധനം ഡി ഒമിക്രോൺ, ഒമിക്രോൺ നിങ്ങൾ കേട്ടില്ലേ? എന്താ ഒമിക്രോൺ, എന്താ ഒമിക്രോൺ മറ്റേ ഇവനെ ആസിഫ് ഇർഫാൻ, എന്താ ഈ ഒമിക്രോൺ? ആ മൂന്നാം തരംഗം, അടുത്ത തരംഗം, അടുത്ത കൊറോണയുടെ തരംഗമാണ് ഒമിക്രോൺ. ഈ ഒമിക്രോൺ ഏതാണെന്നറിയോ സാധനം? നിങ്ങൾക്ക് അറിയോ? ഗ്രീക്ക് ലെറ്റർ ആണ്, ഗാമ സൈ ഫൈ. എനിക്ക് തോന്നുന്നു ഞാൻ ഫൈയും സൈയും കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ് ഒമിക്രോൺ. ആ അങ്ങനെ ഗ്രീക്ക് ലെറ്റർ ഉപയോഗിച്ചാക്കണേ. അതിന്റെ കാരണം ഗ്രീക്ക് ലെറ്റർ ഉപയോഗിക്കുന്ന കാര്യം ഞാൻ പണ്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഒക്കെ തീർന്നുപോയി. ഏ ഞാൻ പറയുന്നുണ്ട് വീണ്ടും, എ ആക്സിലറേഷൻ, ബി ബ്രെഡ്ത്ത്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്, ഇ ഇലക്ട്രോണിന്റെ മാസ്, എഫ് അങ്ങനെ നിങ്ങൾ എടുത്തു നോക്കിയ എല്ലാം തീർന്നുപോയി. എ ബി സി ഡി എഫ് ജി ഒക്കെ തീർന്നിട്ട് പിന്നെ ഗ്രീക്ക് ലെറ്ററും റോമൻ ലെറ്ററൊക്കെയാണ് ഉപയോഗിക്കണേ. അങ്ങനെ പേരിടാൻ നേരത്തെ ആൽഫ നിങ്ങള് ആൽഫ തരംഗം, ആൽഫ തരംഗം എന്ന് പറഞ്ഞു വൈറസ്, ബീറ്റ ഗാമ അങ്ങനെ വരുന്ന ഒരു സാധനം ഈ ഒമിക്രോൺ പറഞ്ഞാക്കണേ. ആർക്കും മനസ്സിലായിട്ടില്ലേ? എന്റെ ഉമ്മ ചോദിക്കുകയായിരുന്നേ ഇത് എവിടെന്നാ ഇമ്മാതിരി പേര് കണ്ടുപിടിക്കണം, കേട്ടാ തന്നെ പേടിയാവണ പേര്. ഉമ്മ ചോദിക്കുകയെ കൊടുങ്കാറ്റിന്റെ പേര്, അങ്ങനെ ചുമ്മാ പേരിടാൻ പറ്റില്ല. പേരൊന്നും ചുമ്മാ അങ്ങനെ ഇല്ല, പേര് കൊടുങ്കാറ്റിന് നിങ്ങൾ ഓർക്കൂലേ? ആ കൊടുങ്കാറ്റ്, ഇന്ന കൊടുങ്കാറ്റ്, കത്രീല, അതൊക്കെ ചുമ്മാ പേരിടാൻ പറ്റില്ല. അതിന് ഇന്റർനാഷണൽ ലെവലില് ഒരു സയന്റിസ്റ്റുകളുടെ കൂട്ടായ്മ. അപ്പൊ ഇന്ന കൊടുങ്കാറ്റ് ഇന്ന സത്ത്, അതിന് എന്ത് പേര് വരണം അവര് തീരുമാനിക്കും. ഇന്ന പേരായിട്ടെ, അല്ല ചുമ്മാ പേരിടണേ ഇല്ലാത്തതൊന്നും. അതുപോലെ ഒരു സാധനമാണ് എന്ത് ഈ പറഞ്ഞ, ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ കണക്റ്റഡ് ആണെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മള് പി എന്ന് പറഞ്ഞ സാധനം മൊമെന്റത്തിന് ഉപയോഗിക്കും, പവറിന് ഉപയോഗിക്കും. നമ്മുടെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ശരി. ഇനി എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോ, പേരൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ശരി, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ഒന്ന് എടുക്കുക. 11-ാമത്തെ എക്സാമ്പിൾ, എക്സാമ്പിൾ 6.11.
പേജ് നമ്പർ 128. ഒന്ന് ഗേടിയേ, പേജ് നമ്പർ 128, എക്സാമ്പിൾ 6.11. ഒന്ന് വായിച്ചു പിള്ളേർ, എല്ലാവരും വായിച്ചു. എല്ലാവരും വായിച്ചു, ഒന്ന് ചെയ്തു. ഇതേടാ മിശാൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത. ഞാനത് ഇത് എടുത്തു വെക്കാൻ പറഞ്ഞാണല്ലോ, നമുക്കിത് മതി, നമുക്കൊരു ആ ചാപ്റ്റർ പഠിപ്പിക്കുന്ന ചാപ്റ്ററിന്റെ ഒരു പ്രിന്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം, മൊബൈലല്ല, അല്ലാതെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെക്കണം. ഞാൻ പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഞാൻ ഇനി പറയില്ല, ഇനി ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അത് വേണം നിങ്ങളുടെ കയ്യിൽ. എന്റെ സമയം പോവും, കുട്ടികളുടെ സമയം പോവും, എനിക്ക് ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളെ പഠിപ്പിച്ചു തരാനാണല്ലോ ഈ ക്വസ്റ്റ്യൻ എഴുതി സമയം പോലും പോലെ കോൺസെപ്റ്റ് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ ഇനി സമയമില്ല, ഇനി നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ കാട്ട പരിപാടി ഇല്ല. നീ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ. അനേല വേച്ച ക്വസ്റ്റ്യൻ ഇതാണ്, അനേല വേച്ച സംശയം വരും എഴുതുമ്പോഴൊക്കെ ക്യാൻ ക്യാരി എ മാക്സിമം ലോഡോ. ഒന്ന് രണ്ട് പുതിയ കുട്ടികളുള്ളത് കൊണ്ടും തരുന്നതാ കേട്ടോ, നിർബന്ധമായും ഒരു അഞ്ചോ പത്തോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ നിങ്ങളുടെ കാര്യം സാരമാണ്, 1800 കിലോഗ്രാം ഈസ് മൂവിങ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. എം എസ് റൈസ് മൈനസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് opposing the motion is 4000 newton determine the minimum power delivered by the motor by the motor to the elevator in watts as well as in HP. കംപ്ലീറ്റ് ക്വസ്റ്റ്യന്റെ കംപ്ലീറ്റ് പിക്ചർ ആയ ശേഷം ഹാൻഡ് റൈസ് ചെയ്യാ പുള്ളി, ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ ഞാൻ കണ്ടോളാം, എന്നിട്ട് ചെയ്തോളൂ. കംപ്ലീറ്റ് പിക്ചർ ആയ ഒരു ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് ചെയ്തു കൊടുക്കുക, അതാണ് നമ്മുടെ മെത്തേഡ് ഫിസിക്സിന്റെ. ആദ്യം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് പിക്ചർ ആക്കുക, ശരിക്ക് വായിച്ച് റഫൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞാൽ പിക്ചർ ആയ ശേഷം ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, എന്നിട്ട് ചെയ്തോളൂ. തൊട്ടപ്പുറം നോക്കരുത്, തൊട്ടപ്പുറത്തെ പേജിലേക്ക് നോക്കിയാൽ വെറുതെയാണ്, ഈ ചെയ്യണ സമയത്ത് വെറുതെ. അബിയ ശ്രദ്ധ പോലെ, ശ്രദ്ധ പോലെ, വേറെ ശ്രദ്ധ പോയാൽ ഞാൻ ഈ സമയം തന്നെ വെറുതെയാവും. ആൻസർ പറയുമ്പോ ശ്രദ്ധ പോയാലും കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ശ്രദ്ധ പോലെ. ഇപ്പൊ ആൻസർ എഴുതിയിട്ടില്ല, ഒരു പ്രശ്നമില്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ശ്രദ്ധ പോരുത്. ആരാ ഹാൻഡ് റൈസ് ചെയ്തേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോ, മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഓക്കെ ദേവിക, മുന്നോട്ട് പോട്ടെ. അൽവാൻ, അൽവാൻ എങ്ങനെയുണ്ട്? അൽവാൻ എങ്ങനെയുണ്ട്? സാർ മനസ്സിലായി? മനസ്സിലായി? എങ്ങനെയുണ്ട്? ചായ ഒക്കെ ഉഷാറാണോ? ആരാടാ നൈഫ ചായ എടുത്തത്? ആരാ ചായ എടുത്തത്? റൈറ്റ്, ആയിക്കോട്ടെ, ശരി.
അൽവാനെ മീനിങ് ഒന്ന് പറഞ്ഞാൽ മതി, കേക്കട്ടെ. എന്ത് മനസ്സിലായി തെറ്റിക്കോട്ടെ കേട്ടോ, ഒരു പ്രശ്നവുമില്ല. എന്ത് മനസ്സിലായി എന്ന് പറയും മൊത്തത്തില്, എനിക്ക് വാക്കുകളുടെ അർത്ഥം വേണ്ട. ഇപ്പൊ എലവേറ്റർ മനസ്സിലായി പ്രശ്നമില്ല, എനിക്ക് മൊത്തത്തിൽ ഒരു അർത്ഥം പറഞ്ഞു. അത് ഒരു എലവേറ്ററിൽ 1800 കിലോ വരെ കപ്പാസിറ്റി ഉണ്ട്. അത് മേളോട്ട് 2 മീറ്റർ പെർ സെക്കൻഡിൽ മുമ്പ് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഒപ്പോസ് ചെയ്ത് 400 ന്യൂട്ടൺ. എന്നിട്ട് അതിന്റെ മിനിമം പവർ. അതെ അതെ, അവൻ പറഞ്ഞ പോലെ തന്നെയാണ്. കേട്ടോളെ, ശരിക്കും അർത്ഥം നിങ്ങൾ ചിന്തിച്ചും നമ്മൾ പറയണത് നോക്കിയുള്ളൂ. ഒരു എലവേറ്റർ അല്ല, പക്ഷെ ലിഫ്റ്റ് ആണ്, നമുക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു സാധനം 1800 കിലോഗ്രാം ലോഡ് ഉണ്ട് അവന്, മാക്സിമം ലോഡ് ഉണ്ടാകുന്നുണ്ടെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. 1800 കിലോഗ്രാം ആയിട്ട് അവൻ മുകളിലേക്ക് പോകുന്നു. 2 മീറ്റർ പെർ സെക്കൻഡാണ് അവൻ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത്ര കിലോ മുകളിലേക്ക് പോകണം, ഈ പോണ വഴി ഇവനകത്ത് ഫ്രിക്ഷൻ ഫോഴ്സ് ആക്റ്റീവ് ഉണ്ട്. 4000 ന്യൂട്ടൺ ഫ്രിക്ഷൻ താഴത്തേക്ക് ആക്റ്റീവ് ആണ്. താഴത്തേക്ക് ആയിക്കൂലോ, ഫ്രിക്ഷൻ എപ്പോഴും ഓപ്പോസിറ്റ് ആണ്. കണ്ട, അപ്പൊ ഏത് ചാപ്റ്റർ ആയി? ലോസ് ഓഫ് മോഷൻ. കഴിഞ്ഞ ചാപ്റ്റർ ഫ്രിക്ഷൻ ഫോഴ്സ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പവർ ഈ മോട്ടർ കൊടുക്കണം ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കട്ടോ. അപ്പൊ നമ്മൾ ഇതൊക്കെ വരച്ചു നോക്കും ചേട്ടവർ. 1800 കിലോഗ്രാം വെയിറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെ ഇവിടെ മാസം 1800 കിലോഗ്രാം ഉണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ മുകളിലേക്ക് പോവാ 2 മീറ്റർ പെർ സെക്കൻഡില്. ഇവിടെ ഫ്രിക്ഷൻ നേരെ താഴത്തേക്ക് ആക്റ്റീവ് ആണ്. ഫ്രിക്ഷൻ നേരെ 4000 ന്യൂട്ടൺ താഴത്തേക്ക് കണ്ടാ. അങ്ങനെ പവർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാവുന്ന പവറിന്റെ ഫോർമുല 2 എണ്ണമാണ്. ഒന്ന് എനർജി. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് നോക്കട്ടോ, നമുക്കറിയാവുന്ന പവറിന്റെ ഫോർമുല നമ്മൾ പറഞ്ഞോ പറഞ്ഞോ. ആ അതിനകത്ത് അതിനകത്ത് ഉണ്ട്, അതിനറിയാം. ഒരു എലവേറ്റർ, അതൊരു ചോദ്യം, അവനൊരു സംശയം വരാം. ചോദ്യം, ആ എലവേറ്റർ ക്യാൻ ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1000 മൂവിങ് അപ്പ്. അതായത് 1800 കിലോഗ്രാം വരെ ക്യാരി ചെയ്യാവുന്ന ഒരാള് ഒരു എലവേറ്റർ 2 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് പോവാണ്. അപ്പൊ ഇതിനകത്ത് അവൻ ചോദിച്ചത് ക്യാൻ ക്യാരി എന്നല്ലേ സാറെ ചോദിച്ചാൽ. അപ്പൊ താഴെ വന്നുണ്ടോ, ഡിറ്റർമൈൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ ടു ദ എലവേറ്റർ. അതായത് അങ്ങനെയാണെങ്കിൽ എത്ര പവർ കൊടുക്കണം ഈവൻ ഈ ഈ 1800 കിലോഗ്രാം വരെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എത്ര പവർ കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം. ചെറിയൊരു ക്ലാരിറ്റി പറഞ്ഞ പോലെ കുറവുണ്ട്. കാരണം ഈ ക്യാൻ ക്യാരി എന്ന് പറയേണ്ട ആവശ്യമില്ല അവർക്ക്. അത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ക്യാരീസ് എന്ന് പറഞ്ഞാൽ മതി. അബ്സല്യൂട്ടി ചെറിയൊരു സംശയം വരും. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, യഥാർത്ഥം ഡിസ്കസ് ചെയ്യേണ്ടത് ഇതാണ്. അല്ല വെറുതെ ഫോമിൽ എടുത്ത് ചെയ്യല്ല സാർ. അത് ക്യാൻ ക്യാരി എന്നല്ലേ പറഞ്ഞാൽ, ശരിക്കും ക്യാരീസ് പറഞ്ഞാൽ മതി. ചെറിയൊരു ഗ്രാമാറ്റിക്കലി നമുക്ക് സംശയം വരാം. നോ പ്രോബ്ലം. അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ചില ഫിസിക്സിന്റെ കോഴ്സ് വായിച്ചാൽ നമുക്ക് അങ്ങനെ തോന്നലുണ്ടാവും. അപ്പൊ നമുക്ക് അതിൻ്റെ അത് കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്താൽ മതി, പ്രശ്നമില്ല. ഇനി എന്റെ ചോദ്യം എന്താണെന്നറിയോ, കേട്ടോ മരിയ, ഞാൻ ചോദിക്കട്ടെ മരിയ മോളെ. അപ്പോ ഏതാ ഫോർമുല അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മരിയാസ് എന്ന് പറഞ്ഞു? മരിയാസ് വെയിറ്റും കണ്ടുപിടിക്കണം. ഏത് ഫോമില നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാം? നമ്മുടെ കയ്യിൽ എത്ര ഫോമില ഉണ്ട് പവറിന്? അത് നമുക്കൊരു ഫോമുല അതെ അതെ ഡബ്ല്യു ബൈ ടി ഉണ്ട്. അപ്പൊ ഞാനത് പറയാം, ഡബ്ല്യു ബൈ ടിക്ക് ഒരു സാധ്യത ഇവിടെ ഇല്ല. ടൈമിനെ കുറിച്ചും വാട്ട്സ് നമ്മുടെ വർക്കിനെ കുറിച്ചും എനർജിനെ കുറിച്ചും ഒരു പറച്ചിലും ഇല്ല. അപ്പൊ അതിന് സാധ്യത ഇല്ല. പിന്നെ സാധ്യത ഉള്ളത് നമ്മുടെ രണ്ടാമത്തെ ഫോമുല. രണ്ടാമത്തെ ഫോമുല നോക്കുമ്പോ പി ഇസ് ഇക്വൽ ടു ഏതാ ഫോമുല വേറെ? എഫ് ഡോട്ട് വി. എഫ് ഡോട്ട് വി ആണ്, അതായത് എഫ് വി കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഫോമുല. ഞാൻ ചോദിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ ഫോഴ്സ് വേണം, വെലോസിറ്റി ഉണ്ട്, അബ്സല്യൂട്ടിൽ വെലോസിറ്റി എന്താണ്, 2 മീറ്റർ പെർ സെക്കൻഡ്. ഫോഴ്സ് വേണം, എത്ര ഫോഴ്സ് കൊടുക്കുന്നു, എത്ര ഫോഴ്സ് കൊടുക്കണെന്ന് എങ്ങനെയാ? അപ്പൊ മരിയ പറഞ്ഞു മോള് എന്ന് പറഞ്ഞു കേക്കട്ടെ, എത്ര ഫോഴ്സ് കൊടുക്കണം, എങ്ങനെയാ? എലിവേറ്റർ താഴത്തേക്ക് എംജിക്ക് ഈക്വൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കണ്ട. അബ്സല്യൂട്ടലി അബ്സല്യൂട്ടലി, കേട്ടോ പിള്ളേരെ. അത് 1800 കിലോഗ്രാം വെച്ചിട്ട് ഇപ്പൊ മുകളിലേക്ക് പോവാന്ന് പറയുന്നു. 1800 കിലോഗ്രാം വെച്ച് മുകളിലേക്ക് പോണെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അത് എത്രയാന്ന് ചോദിച്ചാൽ 1800 കിലോഗ്രാം ഒരു വെയിറ്റ് ഉണ്ടാക്കണ്ട അവിടെ. 1800 കിലോഗ്രാം എന്ന് പറയുന്നത് മാസാണ്, ശരിക്കും മനസ്സിലാക്കണം. തന്നിരിക്കുന്നത് മാസം, അത് വെയിറ്റ് അല്ല. കിലോഗ്രാം എന്ന് പറഞ്ഞ മാസം. അത് ഒരു ഫോഴ്സ് ഉണ്ടാക്കും,
താഴത്തേക്ക്. ആ ഫോഴ്സിന്റെ പേരാണ് വെയിറ്റ്. ഞാൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്. ഡബ്ല്യു ഡബ്ല്യു ഇക്വൽ ടു, ഞാൻ ചോദിക്കട്ടെ ദേവിക എങ്ങനെ കണ്ടുപിടിക്കും ഡബ്ല്യു ഇക്വൽ ടു? ഈ മാസ് അറിയാമെങ്കിൽ ഡബ്ല്യു എങ്ങനെ കണ്ടുപിടിക്കും? മാസ് വെച്ച് എഫ് കണ്ടുപിടിക്കും, പിന്നെ എഫ് ഇൻടു വി ചെയ്തത്. അതെ, മാസ് അല്ല, ശരിക്കും മാസ് വെച്ചിട്ട് എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് വെച്ചിട്ട് എങ്ങനെ ഫോഴ്സ് കണ്ടുപിടിക്കും? ഡബ്ല്യു ഇക്വൽ ടു എം ജി, അതാണ് ഫോഴ്സ്. അപ്പൊ 1800 ഇൻടു തൽക്കാലം നമുക്ക് 10 കൊടുക്കാം. തൽക്കാലം 1800, അത് ന്യൂട്ടൺ ആണ്. എപ്പോഴും പിള്ളേർ ശ്രദ്ധിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കാൻ മടിക്കരുത്. എന്താണെന്നറിയോ, ഇത് കിലോഗ്രാം ആണ്, അത് മാസ് ആണ്. ഇതുണ്ടോ, വെയിറ്റ് വന്നു കഴിയുമ്പോൾ എന്ന് പറയും ന്യൂട്ടൺ, ബിക്കോസ് ദിസ് ഇസ് എ ഫോഴ്സ്. വെയിറ്റ് ഈസ് എ ഫോഴ്സ്. വെയിറ്റ് കിലോഗ്രാം, മാസ് രണ്ട് രണ്ടാണ്. അപ്പൊ ഇത് താഴത്തേക്കാണ് കണ്ടോ, വെയിറ്റ് താഴത്തേക്കല്ലേ? 1800 ന്യൂട്ടൺ താഴത്തേക്കാണ്, താഴത്തേക്കാണ് വെയിറ്റ്. അപ്പൊ ഇത് ഫോഴ്സ് ആണ്, ഒരു ഫോഴ്സ് ആണ്. വൃത്തി എഴുതി വെക്കുക. ഇനി അടുത്തത്, ഇനി നമ്മൾ നോക്കേണ്ടത് ഒന്ന് പറഞ്ഞാൽ അങ്ങനെയാ, പിന്നെ ബാക്കിയൊന്ന് പറഞ്ഞാൽ നമ്മൾ ആനന്ദ് ബി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോ താഴത്തേക്കുള്ള ഒരു ഫോഴ്സ്, ഇനി വേറെ ഫോഴ്സ് ഉണ്ടോ താഴത്തേക്ക്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അത് വേറൊരു ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ എഫ് ഉപയോഗിക്കാറുണ്ട്. 4000 ന്യൂട്ടൺ താഴത്തേക്ക്, ഫോർ ടോട്ടൽ ഫോഴ്സ് കണ്ടാ. അപ്പൊ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ടോട്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, രണ്ടും കൂട്ടണം, 4000. അപ്പൊ എന്ത് വരും നോക്കുക, അപ്പൊ വി വിൽ ഗെറ്റ് 22000. രണ്ടും കൂട്ടുമ്പോ 22000 ന്യൂട്ടൺ നമുക്ക് ടോട്ടൽ ഫോഴ്സ്. അപ്പൊ അടുത്തത്, ഇപ്പൊ ടോട്ടൽ ഫോഴ്സ് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞ എലിസബത്തെ, എലിസബത്തെ നമുക്ക് എന്താ കണ്ടുപിടിക്കുക? എലിസബത്ത് ബെന്നി എന്താ കണ്ടുപിടിക്കണ്ടേ? പവർ. അപ്പൊ ഫോർമുല പവർ ഈസ് ഈക്വൽ ടു എഫ് വി കോസ് തീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. കോസ് തീറ്റ നമ്മൾ പേടിക്കണ്ട, ആ ഞാൻ കാരണം പറഞ്ഞുതരാം. കോസ് തീറ്റ പറഞ്ഞുതരാം, നോക്കിയോ. ആ തീറ്റ നമുക്ക് നോക്കാം, എഫ് എത്രയാ? 22000. വി എത്രയാ എലിസബത്തെ? വി എത്രയാ എലിസബത്തെ? 2 മീറ്റർ പെർ സെക്കൻഡ്. അത് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ നോക്കണോ കേട്ടോ. 2 കോസ് തീറ്റ, എല്ലാവരും ആലോചിച്ച്, വാട്ട് ഈസ് കോസ് തീറ്റ? എല്ലാവരും ആലോചിച്ച് എന്നിട്ട് ഹാൻഡ് റൈസ് ചെയ്ത്. കോസ് തീറ്റ എത്ര? കോസ് തീറ്റ എത്ര ഒന്ന് പറയാം. എമിൻ എമിൻ എന്നാ കോസ് തീറ്റ? തീറ്റ ഇസ് എമിൻ എന്താ പറയുക? തീറ്റ ഇസ് 180 ആണ്, അബ്സല്യൂട്ട്ലി. കാരണം വെലോസിറ്റി നോക്കിയ പിള്ളേരെ, വെലോസിറ്റി മോളിലേക്ക്, ഫോഴ്സ് താഴത്തേക്ക്. ഇല്ലെങ്കിൽ വേറെ ഇരിക്കാൻ പറഞ്ഞ, വേറെ ഇരിക്കാൻ പറഞ്ഞ നോക്കട്ടോ, ഒരു രീതി ഞാൻ പറഞ്ഞതാ കേട്ടോ. പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടർ, രണ്ട് രീതി നിങ്ങൾ എടുത്തോ, മൈനസ് എടുത്തൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത്രയും നിങ്ങൾ ശരിക്കും കേട്ടോ, ഇത്രയും ഫോഴ്സ് നമുക്ക് താഴത്തേക്കാണ്. മോട്ടർ അപ്പൊ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കണേ? ഇത്രയും ഫോഴ്സ് മോട്ടർ താഴത്തേക്ക് കൊടുക്കൂല, മോട്ടർ മോളിലേക്ക് തന്നെ കൊടുക്കും. 180 പറഞ്ഞാലും ഒരു തെറ്റില്ല, കാരണം ഇത്രയും ഫോഴ്സ് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്, വെലോസിറ്റി മോളിലേക്കാണ്. അപ്പൊ നമ്മൾ 180 പോലെ നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ മോട്ടർ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ മോട്ടർ ഇത്രയും ഫോഴ്സ് വീണ്ടും താഴത്തേക്ക് കൊടുക്കൂല, മോട്ടർ ഇത്രയും ഫോഴ്സ് മുകളിലേക്ക് കൊടുക്കും. അപ്പൊ മോട്ടറിന് കൊടുക്കുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. ഇത്തരം ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യുമ്പോൾ അത്രയും കൊടുക്കണ്ടേ, എന്നല്ലേ മുകളിലേക്ക് പോകുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുമ്പോ തീറ്റ എത്ര എടുത്താൽ മതി? അങ്ങനെയാണ് എമിൻ എന്ന് പറഞ്ഞ എമിൻ. അപ്പൊ തീറ്റ 180 എടുക്കണോ തീറ്റ 0 എടുക്കണോ? ഒന്നോടെ ഒന്നോടെ ഇപ്പൊ ഞാൻ ഒന്നോടെ ഒന്നോടെ പറഞ്ഞേ, ഫോഴ്സ് 22000 താഴത്തേക്ക്, ശരി, താഴത്തേക്കാണ് ആക്ട് ചെയ്യണേ. ഫ്രിക്ഷൻ ഫോഴ്സ് താഴത്തേക്കാണ്, വെയിറ്റ് താഴത്തേക്കാണ്. മോട്ടർ എങ്ങോട്ടാക്കി മോളെ കൊടുക്കണേ? മോട്ടർ എങ്ങോട്ട്, ഇത്രയും ഫോഴ്സ് താഴത്തേക്ക് തന്നെ കൊടുക്കും അതോ മോളിലേക്ക് കൊടുക്കും? ഞാൻ ചോദിക്കട്ടെ, എങ്ങോട്ട സംശയം വരും, എങ്ങോട്ട ലിഫ്റ്റ് പോണേ? മോളിലേക്കാണ് പോണേ, ശരി. ഇത്രയും വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യണേ? ഇത്രയും വെയിറ്റും ഇത്രയും ഫോഴ്സും താഴത്തേക്കാണ് ആക്ട് ചെയ്യണേ. അപ്പൊ അതായത്തോട്ട് ആക്ട് ചെയ്യണം. അപ്പൊ മോട്ടർ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കണ്ടേ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണോ അതോ താഴത്തേക്ക് തന്നെ കൊടുക്കോ? ആള് മോളിലേക്കല്ലേ പോണേ, അപ്പൊ മോട്ടർ എങ്ങോട്ട് കൊടുക്കണ്ടേ? അപ്പൊ ഫോഴ്സ് അങ്ങോട്ട് തന്നെ കൊടുക്കണം, മുകളിലേക്ക് തന്നെ കൊടുക്കണം. ശരിക്കും ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശരിക്കും എഫ് ഇൻ ടു ബി എന്ന് എഴുതി പരിപാടി വേണി തീർക്കാം. ആൻസർ ആൻസർ ആയിട്ട് കാര്യമില്ല, ഇത് വേറെ സ്ഥലത്ത് കയറി വരുമല്ലോ ഇതുപോലെ. നാളെ പരീക്ഷയ്ക്ക് ചേർത്ത് ഇതെല്ലാം ചോദിക്കണം പവറിനെ.
അവരുടെ വേറെ സാരിയായിരിക്കും ചോദിക്കണേ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. വിശദമായി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ പിള്ളേർ അതിന്റെ വിശദമായി എഴുതിയിടണം. പക്ഷെ കുറെ കുട്ടികൾ എഴുതണില്ല. ഓക്കെ ഓക്കെ, സാറ് പറഞ്ഞ മനസ്സിലായി, കാര്യമില്ല. നിങ്ങൾ വ്യക്തമായി നോട്ട് എഴുതി വെക്കണം, എന്തുകൊണ്ട് അത് തീറ്റ 180 എടുത്തു, എന്തുകൊണ്ട് അത് 0 എടുത്തു. ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർ വെയിറ്റ് ചെയ്യാം. അത് ചിലവരുടെ മാത്തമാറ്റിക്കൽ സ്കില്ലാണ്. അവർ ചിലപ്പോൾ എൻട്രൻസിന് പോകുമ്പോൾ കുറച്ച് സ്പീഡ് ഉണ്ടാവും, അവർ പെട്ടെന്ന് പെട്ടെന്ന് ആലോചിക്കും. പക്ഷെ എനിക്ക് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ, കാരണം നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പൊ അവര് ജസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കേണ്ടതായിട്ട്. ചിലപ്പോൾ അവർക്കും തെറ്റും, ചില പ്രോബ്ലം. അപ്പൊ കോസ് എന്തെടുക്കും, നമ്മൾ 0 എടുക്കും. കോസ് 0 1, അപ്പൊ 44,000 എന്ന് വരും, റൈറ്റ്? എന്താ എസ് ഐ യൂണിറ്റിന്റെ, കൃഷാന്റെ എസ് ഐ യൂണിറ്റിന്റെ ന്യൂട്ടൺ വാട്ട്? വാട്ട്സ്? വാട്ട്സ്? ഇതാണ് പ്രശ്നമുള്ളവര് പറ പ്രോബ്ലം ചെയ്തത് പ്രശ്നം ഉണ്ടാവണം. പ്രശ്നം പറ പറഞ്ഞോ, പേര് പറഞ്ഞേ, പേരൊന്ന് പറഞ്ഞേ, പേരൊന്ന് പറഞ്ഞേ, ആദ്യം പറഞ്ഞ പേര് പറഞ്ഞേ. അനീറ്റ. അനീറ്റ പറഞ്ഞു, അനീറ്റ പറഞ്ഞു, പറ്റില്ല, അനീറ്റ പറഞ്ഞു. സാർ ആ കോസ് സീറോ വന്നത് മനസ്സിലായില്ല. പറഞ്ഞു 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 പറഞ്ഞു. അടുത്ത ആളാരാ ചോദിച്ചെന്ന് പറഞ്ഞേ, പേര് പറഞ്ഞോട്ടോ, എനിക്ക് കൺഫ്യൂഷൻ വരുവാ. പേര് പറഞ്ഞേ. ഫെൻസർ 180 എടുക്കാനുള്ള കേറ പറഞ്ഞുതരാം. പറഞ്ഞു വേറെ ആരാ ചോദിച്ചേ? അൽഫിയ. അൽഫിയ പറഞ്ഞേ. സാർ ഇവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് 4,000 തന്നേക്കണ കാരണം നെഗറ്റീവ് എടുക്കാത്തത്. സാധാ ഫോഴ്സ് ആണ് നെഗറ്റീവ് എടുക്കുന്നത്. പറഞ്ഞുതരാം പറഞ്ഞു, എല്ലാവരും കേട്ടു, എല്ലാവരും കേട്ടു. അപ്പൊ തീറ്റ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട, പറഞ്ഞുതരാം. ഒരു ബോഡി, ഈ ഒരു ബോഡി മുകളിലേക്ക് പോവാണ്. പറഞ്ഞ കൺഫ്യൂഷൻ പലർക്കും ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. കുറച്ച് കുട്ടികളെ ആകെ ചോദിക്കുള്ളൂ. അപ്പൊ ആ കുട്ടികൾ ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഐ വിൽ ടെൽ യു. ഒരാൾ മുകളിലേക്ക് പോവാണ്, ഒരു 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 മുകളിലേക്ക് പോവാണ്. ഇയാൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് വെലോസിറ്റി 2 m/s, കേട്ടോ. ശരി, നമ്മൾ ഇവിടെ നിന്ന് ഇയാളെ തള്ളുകയാണ്. നമ്മളിതിനെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഇതിനെ തള്ളുകയാണ്, നമ്മളിതിനെ തള്ളുകയാണ്. നമ്മളാണ് പൊക്കിക്കൊണ്ടോളെ, നമ്മളാണ് ഇവിടെ പൊക്കിക്കൊണ്ടോളെ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ശരിക്കും കേട്ടോളൂ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോടായിരിക്കും? ഞാൻ ചോദിക്കുന്ന ആൻസർ ഫ്രണ്ട്സ് പറഞ്ഞാൽ മതി, ശരിയോ തെറ്റോ പറയാം, അപ്പോൾ ആ ക്ലാരിറ്റി കിട്ടുള്ളൂ. നമ്മൾ എങ്ങോട്ടായിരിക്കും മോളെ ഫോഴ്സ് കൊടുക്കണം? മോളിലേക്കായിരിക്കും. അബ്സല്യൂട്ടി തെറ്റ് പറയണം കേട്ടോ, തെറ്റ് പറഞ്ഞാലൂടെ ശരിയാവുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മോളിലേക്കാണ്, ശരിക്കും കേട്ടോ. ഇത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, കാരണം ആളെ മോളിലേക്കല്ലേ തള്ളണേ, അയാൾ മോളിലേക്കാണ് പോകണേ. വെലോസിറ്റി അയാളുടെ വെലോസിറ്റി അങ്ങോട്ട്, അപ്പൊ മോളിലേക്കാണ് പോകണം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് മോളിലേക്ക്, ശരി, ശരിക്കും കേട്ടോ. ഇതിന്റെ ഇതിന്റെ വെയിറ്റ് എങ്ങോട്ട് അഫെൻസ് ആക്ട് ചെയ്യണം, ഇതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യണം, താഴ്ചക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മോളെ, താഴ്ചക്ക് വെയിറ്റ് 100 N, വെയിറ്റ് എപ്പോഴും ന്യൂട്ടണിലെ പറഞ്ഞു, 100 N താഴ്ചക്ക്. നമ്മൾ ഇയാളെ പൊക്കണമെങ്കിൽ, ശരിക്കും കേട്ടോട്ടോ ഫ്രണ്ട്സ്, നമ്മൾ ഇയാളെ പൊക്കണമെങ്കിൽ മിനിമം, അതാണ് ഈ മിനിമം കണ്ടോ. കൊസ്റ്റിൽ ഒരു മിനിമം ഉണ്ട്, ചില സാധനങ്ങൾ നമ്മൾ പറയാതിരിക്കും, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇവ ദുൽഫുഖറ ചോദിച്ചവര് മിനിമം, നമ്മൾ മിനിമം എത്ര കൊടുക്കണം, എത്ര ഫോഴ്സ് കൊടുക്കണം ഫ്രണ്ട്സ്, മിനിമം ഇയാളെ മുകളിലേക്ക് പൊക്കണെങ്കിൽ? 100 കൊടുക്കണം മിനിമം. ശരിക്കും 100 കൂടുതൽ കൊടുക്കണം, 101 100.1 100.2 ഒക്കെ കൊടുത്താലേ മുകളിലേക്ക് പോകുള്ളൂ. കാരണം 100 താഴത്തേക്ക് ആക്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇയാൾ പൊക്കണമെങ്കിൽ നമ്മൾ 100 മിനിമം കൊടുക്കണം, എന്നാണ് മുകളിലേക്ക് പോകുള്ളൂ. ഓക്കെ, അപ്പൊ കേട്ടോ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൂടെ മുകളിലേക്ക്, വെലോസിറ്റി കൂടെ മുകളിലേക്ക്. അപ്പൊ നമ്മളോട് നമ്മുടെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, നമ്മുടെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറയും എഫ് ഈക്വൽസ് തീറ്റ. ശരി, നമ്മുടെ എഫ് എത്ര? 100. എന്നാൽ നമ്മുടെ 100 കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ 100 കുറിച്ച് ക്വസ്റ്റ്യനിൽ പറയില്ല. വെയിറ്റേ തരുള്ളൂ, കണ്ടുപിടിക്കേണ്ടത് നമ്മളോടാ, നമ്മുടെ പവറാ. അപ്പൊ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്, ഈ വെയിറ്റ് വെച്ചിട്ട് വെയിറ്റ് താഴത്തേക്കാണ്, അപ്പൊ നമ്മൾ ഇത്ര മുകളിലേക്ക് കൊടുക്കും. ആ 100 നമ്മുടെ ഫോഴ്സ് ആയിട്ട് എടുക്കും, കാരണം അത്രയും കൊടുത്താലേ മുകളിലേക്ക് പോകും. അതാണ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഫ്രണ്ട്സൊക്കെ ഓക്കെ ആയോ ഞാൻ പറഞ്ഞേ? അപ്പൊ 100 മുകളിലേക്കായിട്ട് തന്നെ എടുക്കും. ഈ ഈ 100 അപ്പൊ നമ്മളെ ഇത് മുകളിലേക്കാണ്, എന്നാൽ ഇത് നമുക്ക് തന്നിട്ടില്ല, അത് നമ്മൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കും. അപ്പൊ ഇവർ രണ്ടും ഡയറക്ഷൻ നോക്കുമ്പോ എന്തായി? കോസ് എത്രയായി? വെലോസിറ്റി മുകളിലേക്ക്, എഫും മുകളിലേക്ക്. അപ്പൊ കോസ് എന്തായി? 0. കോസ് 0 1 200.
ഇരുന്നൂറ് വാട്ട്സ്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇയാളിങ്ങനെ തള്ളണ സമയത്ത് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്തു, എന്തോ ഒരു പിടുത്തം, അത് മോളിൽ നിന്ന് താഴത്തേക്ക്, അതും ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയില്ല, മോളിൽ താഴത്തേക്ക് എന്ന് പറയില്ല, എങ്ങോടാണോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ പെട്ടി മുകളിലേക്കാണെങ്കിൽ ഇപ്പൊ എയർ എയർ ഫ്രിക്ഷൻ കൂട്ടിക്കോ, എയറിന്റെ ഫ്രിക്ഷൻ മുകളിൽ നിന്ന് കാറ്റടിക്കുകയാണ്, പെട്ടി മുകളിലേക്കാണെങ്കിൽ ഫ്രിക്ഷൻ താഴത്തേക്ക് ആയിരിക്കും. അപ്പൊ ഫ്രിക്ഷൻ ഈ ഗ്രീനോണ്ട് ഞാൻ കാണിക്കും താഴത്തേക്ക്, അതൊരു 50 ന്യൂട്ടൺ ഉണ്ട്. അപ്പൊ ആദ്യം ഫ്രിക്ഷൻ ഉണ്ടാകുന്നില്ല, ഇപ്പൊ ഫ്രിക്ഷൻ ഉണ്ട് 50 ന്യൂട്ടൺ. അപ്പൊ ഫ്രിക്ഷനെ തരുള്ളൂ, ഡയറക്ഷൻ തരില്ല, വെയിറ്റിനെ തരുള്ളൂ, ഡയറക്ഷൻ തരില്ല. ഈ അപ്പൊ 50 ന്യൂട്ടൺ അങ്ങോട്ട് ആയിരിക്കും ഫ്രിക്ഷൻ താഴത്തേക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനീറ്റ ചോദിക്കട്ടെ മോളെ, അപ്പൊ നേരത്തെ കൊട്ട 100 മതിയോ? ഇപ്പോ നമ്മൾ മുകളിലേക്ക് കൊടുക്കണം 100 മതിയോ? എത്ര വേണം? മിനിമം എത്ര വേണം? 50 50നെ കുറച്ചും കൂടി കൂടുതൽ വേണം. അമ്പതോടെ കൂടണം മിനിമം. അപ്പൊ 100 മാറ്റി നമ്മൾ കൊടുക്കുന്നത് 150. അപ്പൊ 150 ഇപ്പോ അതെങ്ങോടാ? അതും മുകളിലേക്ക് നമ്മൾ കൊടുക്കണം 150. എല്ലാവരും കൂടി താഴ്ത്തേക്കുണ്ട് മുകളിൽ. അപ്പൊ അടുത്ത ടൈപ്പ് കണക്കാണെങ്കിൽ, ഈ ഫ്രിക്ഷനോട് തന്നെ കണക്കാണെങ്കിൽ നമ്മൾ ഈ എഫിന്റെ സ്ഥലത്ത് 150 കൊടുക്കും. വെലോസിറ്റി 2 തന്നെ. കോസ് തീറ്റ എത്ര? അപ്പോഴും കോസ് 0, രണ്ടും മുകളിലേക്കാണ്. നമ്മൾ കൊടുക്കുന്ന കോസ് മുകളിലേക്കാണല്ലോ. ഗോഡ്, ശരി പറഞ്ഞോ ഫാത്തിമ. ഫാത്തിമ ശരി പറഞ്ഞോ. ആ എപ്പോഴും ടോട്ടൽ ഫോഴ്സ് എടുക്കണം. ഇനിയിപ്പോ ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലാതെ ചിലപ്പോ ഒരു കേസ് ഉണ്ട് ഫാത്തിമ. കുറച്ച് കഴിയുമ്പോ നമ്മളോട് പറയും, അതിനകത്ത് ഒരു സാധനം കെട്ടിത്തൂക്കിട്ടുണ്ട് കേട്ടോ, ആ ബോഡി ബോക്സിന്റെ വെയിറ്റ് ഇല്ല, ആ ബോക്സിലേക്ക് ഒരാള് വന്ന് കെട്ടിത്തൂക്കി എടുക്കാണ്, അതിൽ ഒരു കല്ല് കെട്ടിത്തൂക്കിട്ടു, ആ കല്ലിന്റെ 10 കിലോ ഉണ്ട്. അപ്പൊ അതോടെ കൂടണം. ഒരു കണക്ക് പഠിപ്പിച്ചാൽ മതി, പവറിന്റെ ഒരു കണക്ക് പഠിപ്പിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് വ്യക്തമായി നിങ്ങളുടെ എല്ലാ സൈഡും ചോദിക്കണം. ലോകത്തുള്ള എല്ലാ കണക്കും ഞാൻ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാനൊരു എക്സാമ്പിളോ അല്ലെങ്കിൽ NCERT ഒരു ക്വസ്റ്റ്യനോ, ഓരോ ടോപ്പിക്കിലും ഓരോ എക്സാമ്പിൾ പറ്റിയ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ NCERT ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ, എക്സസൈസിലോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ, അത്രേ എടുക്കുള്ളൂ, അതെടുക്കാൻ പറ്റുള്ളൂ. അത്ര അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, തോന്നിയതൊക്കെ ചോദിക്കണം കേട്ടോ. ചോദിക്കുന്നത് മറ്റേ പിള്ളേരെ എഴുതി വെക്കും ചെയ്യും. അപ്പൊ ഇനി ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയാം, കൊളീഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട്, അതിന് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ. ഇത്രയും സാധനം പഠിച്ചല്ലോ, ഇതൊരു എൻട്രൻസ് ഓക്കെയല്ല, ടോപ്പിക് അല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക് അല്ല. പറഞ്ഞ പോലെ എന്റെ ഒരു കാര്യം കൂടെ ഉണ്ട്, അബ്സല്യൂട്ടലി ഹോഴ്സ് പവർ. അത് പറഞ്ഞു, അതല്ലേ അതിന്റെ ഉദ്ദേശം, ദുൽഫുഖാർ ഉദ്ദേശിച്ച അല്ലേ? യെസ്, ഓക്കെ നോക്കിട്ടോ. ഹോഴ്സ് പവർ ഞാൻ പറയണം. അപ്പൊ എങ്ങനെ പറയാം, 44,000 വാട്ട്സ് ആയി. ഇതിന് ഹോഴ്സ് പവർ എങ്ങനെ പറയാം? പറഞ്ഞേ, അത് പറഞ്ഞു നിവാ, എങ്ങനെ പറയാം അവളെ, എങ്ങനെ മാറ്റാം ഹോഴ്സ് പവറിലേക്ക്? 746 വാട്ട് അല്ലേ ഒരു ഹോഴ്സ് പവർ? അതെ അതെ, അതിനെ എന്ത് ഡിവൈഡ് ചെയ്യണം? ഇനി ഡിവൈഡ് ചെയ്യണം, ഇനി വേണം അല്ലേ? മറ്റേ സാലി, ഇന്ത്യ ആണോ ഡിവൈഡ് ചെയ്യണോ? ഡിവൈഡ് ഡിവൈഡ് ആ എന്താ ഡിവൈഡ് എന്ന് പറയാൻ കാരണം എന്ത് ഓർത്തിട്ടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കേട്ടോ, എപ്പോഴും സംശയം ഉണ്ടാവും, അതാണ് നിമ ഇന്ത്യ ആണെന്ന് പറഞ്ഞത്. സംശയം പിള്ളേർക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം, എളുപ്പമൊഴി പറഞ്ഞുതരാം. വലുതിലേക്ക് മാറുമ്പോ, വലുതിലേക്ക് മാറുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം, ചെറുതിലേക്ക് മാറുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യും. എളുപ്പമൊഴി എന്നും തെറ്റാതിരിക്കാൻ വേണ്ടി എളുപ്പമൊഴി അങ്ങനെയാണോ? നമ്മൾ വലിയ ആളുടെ പറയാൻ നിൽക്കണമെങ്കിൽ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു പോകില്ലേ? നിങ്ങൾ നോക്കിയേ, 2000 കിലോമീറ്റർ, 2000 മീറ്റർ, അത് മീറ്ററാണ്. അത് കിലോമീറ്റർ പറയുമ്പോ 2 കിലോമീറ്റർ. അപ്പൊ എന്തായി പോയി? ചെറുതായി പോയി. ഞാനൊരു ഓർത്തിരിക്കുന്ന രീതിയാട്ടോ പറഞ്ഞത്, പലരും പല രീതിക്കാം. അപ്പൊ വലിയ എസ് ഐ യൂണിറ്റ്, വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോ വാല്യൂ എന്തായി? ചെറുതായി. അങ്ങനെയല്ലേ, വലുതിൽ പറയുമ്പോ ചെറുതായി, മീറ്ററിൽ പറയുമ്പോ 2000 മീറ്റർ, കിലോമീറ്ററിൽ 2 കിലോമീറ്റർ. എക്സാമ്പിൾ ഓർത്തിരിക്കാൻ വേണ്ടിയാ. അപ്പൊ ചെറുതിനെ വലിയ യൂണിറ്റിലേക്ക് മാറ്റുമ്പോ വാല്യൂ ചെറുതായി പോകും. വാല്യൂ ചെറുതായി പോണെങ്കിൽ ഡിവൈഡ് ചെയ്യണോ ഇൻറ്റു ചെയ്യണോ?
ഡിവൈഡ് ചെയ്യുന്നത്, പെട്ടെന്ന് ഓർക്കാനുള്ള ഒരു പൊഴിയാണ്. അപ്പൊ നമ്മൾ 44,000 വാട്ട്സിലെ എച്ച് പിയിലേക്ക് പറയാൻ പോകണം. എച്ച് പി വലിയ യൂണിറ്റ് ആണ്, മോട്ടറിൽ വലിയ വലിയ മോട്ടറിലൊക്കെ ഉപയോഗിക്കുന്നത്. വലിയ യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഡിവൈഡ് ബൈ 740. സോ യു വിൽ ഗെറ്റ് ദാറ്റ് മച്ച് എച്ച് പി. ഒരു ഫിസിക്സിൽ എളുപ്പൊഴി പറഞ്ഞാൽ അത് കെമിസ്ട്രിയിലും വരും. അവഗാഡ്രോ നമ്പർ ഉപയോഗിക്കും, അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റ് ഉപയോഗിക്കും, മോൾ ഇത്ര മോൾ. അപ്പൊ നമ്മൾ എന്താ ഡിവൈഡ് ചെയ്യണോ ഇന്ത്യയോ കൺഫ്യൂഷൻ വരാക്കാൻ വേണ്ടി ചെയ്യുന്നേ. മാച്ച് വേറെ ഉണ്ട് കേട്ടോ, അതിന് വേറെ രീതിക്ക് പറയും. എങ്ങനെയാ പറയണേ? ഓക്കെ, ആ പറഞ്ഞോ പറഞ്ഞോ. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു, രണ്ടും ആദ്യം രണ്ട് ഫോഴ്സ് കണ്ടുപിടിച്ചു. രണ്ട് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സ് താഴത്തേക്ക്, മറ്റേ വെയിറ്റും താഴത്തേക്ക്. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദ്യം അത് വെച്ചിട്ടല്ലായിരുന്നു ചോദ്യം, നമ്മൾ എത്ര പവർ എന്നായിരുന്നു ചോദ്യം. അപ്പൊ നമ്മൾ ആ രണ്ടും വെച്ചിട്ട് പറഞ്ഞു ഇത്രയേ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുക്കണം, മോട്ടർ എത്ര കൊടുക്കണം, മോട്ടർ എത്ര കൊടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആയി. മോട്ടർ മുകളിലേക്കായി, ഈ ഫ്രിക്ഷൻ ഫോഴ്സ് താഴത്തേക്ക് ഉണ്ടെങ്കിൽ അതിനെതിരെ കൊടുക്കണം മോട്ടർ. അപ്പൊ മോട്ടർ കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായി, വെലോസിറ്റി എങ്ങോട്ടാണ് അവൻ പോണേ അങ്ങോട്ടായി. അപ്പൊ പിന്നെ ഈ താഴത്തേക്കുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് റോളില്ല. നമ്മുടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് തന്നത് എന്താണ്, അത്രയെങ്കിലും 4000 പ്ലസ് ഈ പറഞ്ഞ 18,000 22,000 താഴത്തേക്ക് ഉണ്ട്, മോട്ടർ 22,000 മോളിലേക്ക് കൊടുക്കണം. അപ്പൊ മോട്ടർ കൊടുക്കുന്ന ഫോഴ്സ് മോളിലേക്കായി, അപ്പൊ പിന്നെ നെഗറ്റീവ് എടുക്കണ്ട. അതാ അപ്പൊ ചോദിച്ച ഇച്ചിരി ഭംഗി ഉണ്ടായിരുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണ്ടായിരുന്നു. കുഴപ്പമില്ല, ക്ലിയർ. ശരി, അപ്പം ബൈ 750. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ, ഇത് പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചോട്ടെ. ഞാൻ പറയണേ പ്രശ്നം ഉണ്ടാവും പറയണോ, അത് ആരും പറയാതിരുന്നാൽ ഞാൻ അടുത്തേക്ക്. ഓക്കെ, ശരി, ഒരു കേസും എനിക്ക് സമയമായി, ഒരു കേസും എനിക്ക് പറയാം. ഇതാണ് സംഭവം, ഇതാണ് ചെറിയൊരു ഹെഡിങ് കൊടുക്കുക, റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല ഞാൻ പറഞ്ഞതുപോലെ, മൊമെന്റം അല്ല, സോറി, റിലേഷൻ മൊമെന്റം കൊടുക്കും. റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി, മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി. ഇതുമായി ബന്ധമില്ല കേട്ടോ, പുതിയൊരു ഒരു സാധനം ഞാൻ പറയാതെ പോയാൽ നിങ്ങൾക്ക് ചിലപ്പോ പരീക്ഷിച്ച് കൺഫ്യൂഷൻ. നമ്മുടെ ബോർഡ് എക്സാമിനും കാണാറുണ്ട് 1 മാർക്ക്. മൊമെന്റോ കൈനറ്റിക് എനർജി തമ്മിൽ ഒരു ബന്ധം ഞാൻ ചോദിക്കട്ടെ. കൈനറ്റിക് എനർജി അനുസരിച്ച് ഹെഡിങ് കൊടുക്കും കേട്ടോ, കാണിച്ചു തരാം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞ അഷ്കറെ, കാന്റിക് എനർജി ഇക്വേഷൻ പറഞ്ഞ അഷ്കറെ, മുഹമ്മദ് അഷ്കർ, ഹാഫ് എം ബി സ്ക്വയർ. ഹാഫ് എം ബി സ്ക്വയർ, ഇത് ഞാൻ ഭംഗിയാക്കാം, ഇതെങ്ങനെ ആക്കാമെന്ന് പറ്റില്ല, എന്റെ കൂടെ ചെയ്തോ. എം വി സ്ക്വയർ ബൈ 2 ഇങ്ങനെ ആക്കാം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, പുള്ളി എന്റെ കൂടെ. നന്ദന കേട്ടോ, നന്ദന, ഞാനേ മോളിലൊരു എം ഇട്ട് ഗുണിക്കാം. നന്ദന മോളിൽ വെറുതെ ഒരു എം ഇട്ട് ഗുണിച്ചു, അങ്ങനെ ചെയ്യാവോ നന്ദന? അപ്പൊ പ്രശ്നമില്ലോ, രണ്ട് വെട്ടിപ്പോ വെട്ടിക്കളയാൻ വേണ്ടിയല്ല കേട്ടോ. എന്താ പറയുന്നത്? എമ്മിന്റെ എം എന്തായി പോകും? എം സ്ക്വയർ. അപ്പൊ എം സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 എം എന്നാണ് ഇക്വേഷന്റെ കളിയാട്ടോ. ശരി, പ്രശ്നമില്ല, പ്രശ്നമില്ല, അപ്പൊ തന്നെ പറഞ്ഞോ, അപ്പൊ തന്നെ പറഞ്ഞോ, പിന്നത്തേക്ക് വെക്കണ്ട സാർ, ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞു. അപ്പൊ എം സ്ക്വയർ ബി സ്ക്വയർ ബൈ 2 എം. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും മൊമെന്റത്തെ അവിടെ കൊണ്ടുവരാവോ? മൊമെന്റത്തെ ഈ ഇക്വേഷനിൽ കൊണ്ടുവരാവോ ആർക്കെങ്കിലും? പറഞ്ഞ മതിയ, മരിയ വരുമെന്ന് മരിയ പറയണ്ട. അലീഫ പറഞ്ഞേ, മാറ്റി മാറ്റി ചോദിച്ചു. അലീഫ പറഞ്ഞു എം ബി എന്ന് പറഞ്ഞാൽ പി അല്ലേ സാറേ, അതാണ് ചോദ്യം. എം ബി എന്ന് പറഞ്ഞാൽ പി അല്ലേ, മൊമെന്റം, മൊമെന്റം ഈസ് ഇക്വൽ ടു എം ബി. അപ്പൊ ഈ എം ബിയുടെ സ്ഥലത്ത് നമുക്ക് പി കൊണ്ടുവരാം. അപ്പൊ എം സ്ക്വയറും ബി സ്ക്വയറും ഉണ്ട്,
അപ്പൊ നമുക്ക് പി സ്ക്വയർ കൊണ്ടുവരാം. അപ്പൊ പി സ്ക്വയർ ബൈ ടു എം. അപ്പൊ കൈനറ്റിക് എനർജിക്ക് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു എം. ഇത് പുള്ളി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത്രയൊന്നും ഓർത്ത് വെച്ചിട്ട് പഠിച്ചോണ്ട് പോലെ ഇത് പഠിപ്പിച്ച ഇക്വേഷനും റിലേഷനും എസ്ഐ പോയിട്ട് ചെറിയ കാര്യങ്ങളെല്ലാം പഠിച്ചോണ്ട് പോലെ നാളെ നമുക്കത് ചാപ്റ്റർ തീർക്കാം. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം, ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. ശരി 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 ശരി, ഡൗട്ട് ഉള്ളവർക്ക് നിൽക്കാം. പറഞ്ഞോ, പറഞ്ഞു, പേര് പറഞ്ഞോ, പേര് പറഞ്ഞോ. ദേവി. റോസ്മരി പറ ആദ്യം, ഒരു മിനിറ്റ് റോസ്മരി പറ. ഡിസ്പ്ലേസ്മെന്റ് ചാകാൻ പോണേ, ഏതാണല്ലോ ഡിസ്പ്ലേസ്മെന്റ് അതിനകത്ത് കറക്കം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. അടുത്താണ്, പേര് പറഞ്ഞേ, പേര് പറ. ദേവിക. ആമിന, ആമിന ഒരു മിനിറ്റ്. ആമിന എന്ന് പറഞ്ഞ, ആമിന, ആമിന പറഞ്ഞേ, ഒരു മിനിറ്റ്. ആമിന പറഞ്ഞു. അത് ആമിന ഒന്ന് നേരത്തെ കൂടി പറഞ്ഞു നല്ലതായിരുന്നു. ഞാൻ അത് അവിടെ ഒന്ന് പറഞ്ഞാൽ നല്ലതാ. അബ്സല്യൂട്ട്ലി. അതായത് മോള് പറയാൻ കാരണം അബ്സല്യൂട്ട്ലി കേട്ടോട്ടോ. അത് ആമിന അപ്പത്തിന് ചോദിക്കണമായിരുന്നു. ആമിനെ പോലുള്ള ഒരു അപ്പത്തിന് ഡൗട്ട് ചോദിക്കണം. ക്ലാസിന്റെ ഇടക്ക് തന്നെ ചോദിച്ചാൽ അത് ഗുണം ചെയ്യും ഒരുപാട്. അതായത് പവറിന്റെ ഫോർമുല ഡബ്ല്യൂ ബൈ ടി ആണ്, വർക്ക് ബൈ ടൈം. അപ്പൊ ഇത് ജൂൾ പെർ സെക്കൻഡ്, ജൂൾ പെർ സെക്കൻഡ് വരും. അബ്സല്യൂട്ട്ലി. ഈ ജൂൾ പെർ സെക്കൻഡ് ഒറ്റ പേരാണ് മോളെ വാട്ട്. ഇന്നലെ ഞാൻ പറഞ്ഞത് കേട്ടോ, രണ്ടും ഒന്ന്. ഓക്കെ, ആ പേര് പറ, ഫാത്തിമ ഷിജു പറ. ഒരു മിനിറ്റ്, ഫാത്തിമ ഷിജു പറ. ആ ഇപ്പൊ പറയാൻ പോകുന്നതാ, ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുമൂന്ന് പ്രോബ്ലം ചെയ്യാനുണ്ട്. അതാ കേട്ടോ. ശരി ശരി ശരി. ഓക്കെ, അടുത്താണ്, പേര് പറഞ്ഞേ. എമിൻ, എമിൻ പറ. മാസം തന്നെ, മാസത്തിട്ട് തന്നെ കുടിക്കണേ, മാസത്തിട്ട് തന്നെ കുടിക്കുക, അപ്പഴോ കൂടും. ഈ മാസം ലാഫ് ഇങ്ങനത്തെ ഒരു മാസം ഇവിടെ കുടി, ഇവിടെ കുടിക്കും. അങ്ങനെയാണ് ഈ എം വി പി എ. അത് എന്തിനാ മോളെ, വെറുതെ റിലേ അല്ല, വെറുതെ ക്വസ്റ്റ്യൻ അല്ല. പല ഈ ഇക്വേഷന് പല കളികളും നമുക്ക് പറ്റും. ഇക്വേഷന് ധാരാളം കളികൾ പറ്റും. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ എസ് ഈസ് ഇക്വൽ ടു, നമ്മള് എസ് ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ. ഇതൊരു ഇക്വേഷൻ ആണല്ലോ. ഈ ഇക്വേഷനിൽ ഒരു ആള് പറയുന്നത് മാത്സ് ആണല്ലോ ഇതിനകത്ത്. ഇത് ഡിവൈഡ് ബൈ എം ചെയ്യണം. ഡിവൈഡ് ബൈ എം ചെയ്യും, മൊത്തം ഡിവൈഡ് ബൈ എം ചെയ്യും. അപ്പൊ ഇക്വേഷന്റെ കോലം എസ് ബൈ എം ഈസ് ഇക്വൽ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ ബൈ എം എന്നൊക്കെ വിളിക്കാം. അങ്ങനെ ഇക്വേഷന്റെ പല പല പണികളും നടക്കും. എഫ് ഈസ് ഇക്വൽ ടു എം എ, ഇതുണ്ടാവും. ഇപ്പൊ ഒരാൾ പറയാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്, ആയിക്കോട്ടെ, എം എ ഇൻറ്റു എം ബൈ എം. ഇതിനൊക്കെ എന്നാ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ വേണമെങ്കിൽ എഫ് ഈസ് ഇക്വൽ ടു എം സ്ക്വയർ എ ബൈ എം എന്നൊക്കെ എഴുതാം. ഇങ്ങനെ പല കളികളുണ്ട്, പക്ഷെ ആവശ്യമില്ല, ആവശ്യമില്ലാത്തോണ്ട് എഴുതാറില്ല. ആ അതാണ് പോയിന്റ്, പി സ്ക്വയർ ആക്കാൻ വേണ്ടി. ശരി, യെസ് യെസ്, അബ്സല്യൂട്ട്ലി. ഓക്കെ, അടുത്ത ആളെ പേര് പറഞ്ഞേ. എലിസബത്ത്, എലിസബത്ത് പറഞ്ഞേ. തരും തരും തരും, മോള് ഓഫീസിൽ വിളിച്ചോ, ഒരു 10 മണിയാകുമ്പോ വിളിച്ചോ കേട്ടോ. മതി മതി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഫാത്തിമ, ഫാത്തിമ സലീം പറഞ്ഞ മോളെ, എന്തായി? മോളെ വിളിച്ചാ മതി. ആ കണ്ടു, ആ ഇന്നലെ കണ്ടോ, ഇന്നലെ കണ്ടോ. ആ അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ മോളോട് പറഞ്ഞേ. അപ്പൊ മോൾ എന്താ ചെയ്യുന്നത്, വിളിക്കണം ഓഫീസിൽ, മോള് ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഈ സാധനങ്ങളൊന്ന് കണക്ട് തരാൻ പറയണം, ഇന്ന ഇന്ന സാധനങ്ങൾ തരാൻ പറയണം. അവൻ മുഖം തന്നോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പറഞ്ഞൊക്കെ ക്ലിയർ ആണോ? കൺഫ്യൂഷൻ വരും. ഈ ഡോട്ട് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് കൺഫ്യൂഷൻ വന്നോ, കോസ് തീറ്റ ഒക്കെ എടുത്തൊക്കെ. ആ അത് വരും സാധനമൊക്കെ, ആ ഡോട്ട് പ്രോഡക്റ്റ് കേൾക്കാതിന്റെ പ്രശ്നമാണ് കേട്ടോ.
അത് മോളെ അത് ഇപ്പൊ ഇപ്പൊ അത് കേട്ടോട്ടെ, ഇപ്പൊ കുറച്ച് ഐഡിയ ഉണ്ടാവും. ഇനി മറ്റേ ക്ലാസ്സിന് കേൾക്കുമ്പോൾ അത് സമയം കൊടുത്ത് സമാധാനത്തോടെ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ പല സ്ഥലത്തും ഞാൻ ഉപയോഗിക്കും. ഇനി വേറെ സ്ഥലത്ത് ഡോട്ട് പ്രോഡക്റ്റ് പറയുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ മാറും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഫാത്തിമ ക്ലാസ് കഴിഞ്ഞ് നിന്നിട്ട് എന്നോട് ചോദിക്കണം, സാറേ ആ ഡോട്ട് പ്രോഡക്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലാത്തത്. അപ്പൊ ഫാത്തിമയ്ക്ക് മാത്രം പറഞ്ഞു തരും, കാരണം ഈ മറ്റേ കുട്ടികളോട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടിയാൽ മറ്റേ കുട്ടികൾക്ക് പറ്റൂല്ലോ. അപ്പൊ ക്ലാസ് കഴിയുമ്പോൾ ഫാത്തിമ ചോദിക്കുക, സാറേ ഇതെങ്ങനെയാ ഡോട്ട് പ്രോഡക്റ്റ് വന്നത്? ഇപ്പൊ എന്തിനുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. കാൽവിനും ദേവിക ഉണ്ടോ? കാൽവിൻ ദേവിക പറഞ്ഞ പോലെ, ദേവിക പറഞ്ഞേ, പറഞ്ഞ പോലെ നമ്മളെ എക്സാമിനെ ഗ്രാഫ് വർക്ക് ഡൺ ഗ്രാഫിന്ന് വീടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എഫ് എസ് പോസിറ്റീവ് എടുത്ത് ചെയ്യാൻ പറ്റില്ലേ? ഏതിന്റെ ഏതിന്റെ ഗ്രാഫ്? ഇപ്പൊ വർക്ക് ഡണ്ണിന്റെ ഗ്രാഫ് വരച്ചു ഫ്രിക്ഷണൽ ഫോഴ്സും കൂടെ ആക്ട് ചെയ്യണായിട്ട്. യെസ് ഓഫ് കോഴ്സ്. അപ്പോ എഫ് എസ് പോസിറ്റീവ് എടുത്ത് ചെയ്യണേൽ പ്രശ്നമുണ്ടോ ഏരിയ എടുക്കണേന് പകരം? അപ്പൊ എഫ് എസ് പോസിറ്റീവ് എടുത്തിട്ട് നമ്മള് എന്ത്, അപ്പൊ നമുക്ക് വർക്ക് കിട്ടും അല്ലേ? വർക്ക് കിട്ടുള്ളൂ. ആ വർക്ക് കിട്ടും. അതുകൊണ്ട് വർക്ക് കിട്ടിയിട്ട് പിന്നെ വർക്ക് കണ്ടുപിടിക്കണം. അല്ലല്ല, ഇതല്ല സാർ കഴിഞ്ഞ പിന്നെ 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 അപ്പൊ നമ്മളെ ഏരിയ കണ്ടുപിടിക്കുമ്പോ എഫ് നെഗറ്റീവ് ആയോണ്ട് ആൻസർ നെഗറ്റീവ് കിട്ടില്ലേ? അപ്പൊ ചോദ്യം എന്താണറിയാ, അതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ചാ, കോസ് തീറ്റ മോഡ് എടുക്കുമ്പോ സീറോ ആണോ ഇതാണോ എന്നാണ് ചോദ്യം അല്ലേ? അപ്പൊ അതിനകത്ത് എഫ് എസ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോ ഒരാള് ഫ്രിക്ഷണൽ ഫോഴ്സ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ ചോദിച്ചേ? അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഫോഴ്സ് ഇങ്ങോട്ടും ആള് പോകുന്ന അങ്ങോട്ടും അല്ലേ? അപ്പൊ തീറ്റ 180, തീറ്റ 180 അപ്പൊ നെഗറ്റീവ് വരും. തീറ്റ 180 നെഗറ്റീവ് 180. പിന്നെ വർക്ക് പിന്നെ മോൾ എന്താ ചോദിച്ചാൽ നെഗറ്റീവ് ക്യാൻസൽ ആവില്ലയോ? എങ്ങനെ ക്യാൻസൽ ആവണേ? ആ എനിക്ക് മനസ്സിലായി, ഫോഴ്സിന് നെഗറ്റീവ് ഇട്ട് കൊടുത്തു അല്ലേ? ആഹാ, അത് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒന്ന് ചെയ്യാവൂ. അതായത് ഗ്രാഫില് കാണുമ്പോ നമുക്കത് മനസ്സിലാൻ വേണ്ടി നമ്മളത് നെഗറ്റീവ് ആക്സിസിൽ കാണിക്കും. ശരി, ഇനി വാല്യൂ എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമുക്ക് എഫ് എസ് കോസ് തീറ്റയില് ഈ കോസ് തീറ്റ തീരുമാനിക്കും ഇവൻ നെഗറ്റീവ് ആണ്, പിന്നെ മോള് എഫിന് കൊണ്ട് നെഗറ്റീവ് ഇടരുത്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 100 ന്യൂട്ടൺ. ശരി, 100 ന്യൂട്ടൺ നെഗറ്റീവ് ആണ് നമ്മൾ തീരുമാനിക്കരുത്, ആ തീറ്റ തീരുമാനിച്ചോളൂ മരമോടാന്നുള്ളത്. ഇവിടെ കൊണ്ട് ഇടരുത്, പിന്നെ അവിടെ കൊണ്ട് ഇടരുത്. റൈറ്റ്? ആ ആൻസർ പ്രശ്നം, അതൊന്നും പ്രശ്നമല്ല, യഥാർത്ഥത്തിൽ ഇതൊന്നും പ്രശ്നമില്ല. ഐഡിയ കിട്ടിയാ. ഓക്കെ ഓക്കെ ഫാത്തിമ, ഫാത്തിമ എപ്പോഴാ ക്ലാസ്? സ്കൂളിൽ എപ്പോഴാ ക്ലാസ്? ആ പറഞ്ഞോ ഫാത്തിമ, പറഞ്ഞോ എവിടെ സംശയം പറഞ്ഞോ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു. ഈ സ്കെയിലർ പ്രോഡക്റ്റ് വെക്റ്റർ പ്രോഡക്റ്റ് പഠിച്ചപ്പോ മോളില്ല അല്ലേ? ഇല്ല, അതിന്റെ ക്ലാസ്സാണ് ആദ്യം കേൾക്കുന്നത്. അതായത് ഈ ചാപ്റ്ററിന്റെ, ഈ ചാപ്റ്ററിൽ വർക്ക് എനർജി ആൻഡ് പവർ, ആ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് കേൾക്ക്. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതാണ് ഫുള്ള് പഠിപ്പിക്കുന്നത്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ മോള് നാളെ നിൽക്കുക, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനില് എന്ത്, എപ്പോഴും ഫിസിക്സിന്റെ 10-ാം ക്ലാസ് പോലെയല്ല ഫിസിക്സ്, +1 +2 ഫിസിക്സിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെയും പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഈ സാധനം വായിച്ച് ക്വസ്റ്റ്യൻ ശരിക്കും 2 തവണ വായിച്ചിട്ട് ഒരു പിക്ചർ ഉണ്ട്, ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. ഈ ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു ഫിഗർ പോലെ വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു എലവേറ്റർ, അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം ഒരു മാസ് ഉണ്ട്, 1800 കിലോഗ്രാം ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ചുമ്മാ റഫായിട്ട് വരയ്ക്കുക, അത് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. അപ്പൊ ഈ 1800 കിലോഗ്രാം ഇരിക്കുമ്പോൾ ഒരു വെയിറ്റ് ആക്ട് ചെയ്യും, ആ വെയിറ്റ് ഇവനുണ്ടാക്കുന്ന വെയിറ്റ് താഴത്തേക്കാണ്. ഇങ്ങനെ നമ്മൾ റഫ് ഫിഗർ വരച്ചാൽ മതി, അണ്ട് ഇവൻ പോകുന്നത് മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ ഒരു വെലോസിറ്റി മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടി വരയ്ക്കണേയാണ്. ആ പറഞ്ഞു. അതെ.
മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഫാത്തിമ എന്താ പറഞ്ഞേ? അതെ, അല്ല അല്ല അല്ല, ഞാൻ എന്താ പറയുന്നറിയോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില്, ഞാൻ ക്വസ്റ്റ്യൻ അല്ല പറഞ്ഞത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഫാത്തിമ എടുത്ത ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നോ? ആ, ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും വായിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യന്റെ ഐഡിയ നിങ്ങൾ തന്നെയാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ എഴുതണ്ട, ശരിക്കും നിങ്ങൾ തന്നെ എന്താക്കുക. ആ അതെ, എക്സാമ്പിൾ 6.11 ഇല്ലേ? നോക്കട്ടെ, ഒരു മിനിറ്റ്. ആ താഴെ കാണുന്ന എക്സാമ്പിൾ, ആ താഴെ കാണുന്ന എക്സാമ്പിൾ വായിച്ച്. ആ അതല്ല, ഇപ്പറ എക്സാമ്പിൾ, എക്സാമ്പിൾ ഇപ്പറ അല്ല അല്ല, ഇത് ഈ പേജിന് ഇങ്ങനെ നോക്കി, ഇത് നോക്കി, ഏ ക്വസ്റ്റ്യൻ അപ്പൊ നേരത്തെ കണ്ടില്ലായിരുന്നാ? ആ അപ്പൊ ഫാത്തിമ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാ, ഫാത്തിമ ലേറ്റ് കവർ ആണ്, ഫാത്തിമയ്ക്ക് ഡൗട്ടുകൾ കൂടുതൽ ഉണ്ടാവണം. സാർ ഇതേതാണ് സാർ ഉദ്ദേശിച്ചത്? സാറ് ടെക്സ്റ്റ് ബുക്ക് ഇത് മാത്സിലും മോളും കെമിസ്ട്രിയിലൊക്കെ മോൾക്ക് വേണം. അതായത് നമ്മൾ ലേറ്റ് ആയിട്ട് വന്നാണ് ഫാത്തിമ അത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫാത്തിമയ്ക്ക് ഞാൻ എക്സ്ട്രാ ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. യു ആർ വെരി ഇൻട്രസ്റ്റഡ്, നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോരുത്തരെ. അപ്പൊ എന്താ ചോദിച്ചാൽ, ഫാത്തിമ വിടരുത്. ചില ഈ അൽഫിയ ഷാജാ എന്ന് പറഞ്ഞ പെൺകുട്ടി എങ്ങനെയാ, നമ്മൾ വിടൂല, നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു സാറേ ഞാൻ, എനിക്ക് മനസ്സിലായിട്ട് സാറേ ഞാൻ അത്, സാറേ ഞാൻ ചെയ്തില്ല, ഇങ്ങനെ നിന്നോളണം, അങ്ങനെ നിന്നാലാണ് നമുക്ക് കിട്ടാളെ കിട്ടുള്ളൂ. പലതും അങ്ങനെ ടീച്ചർമാർ സ്കൂളിൽ ചെന്ന ടീച്ചർമാർ പലതും പറയില്ല. അപ്പൊ ചോദിക്കണം ടീച്ചറെ, മാന്യമായി ടീച്ചർ ഏതായിരുന്നു സാറേ, ഇത് ഏതാ ക്വസ്റ്റ്യൻ സാറേ, എന്റെ എനിക്ക് കണ്ടില്ലല്ലോ സാറേ, ഇങ്ങനെ പറയാൻ ഒരു മടി ഉണ്ടാവരുത്. നമുക്ക് തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ലേ? ഓക്കെ ശരി, താങ്ക് യു. എന്ത് വെറുത്തടേ, എന്ത് വെറുത്തടേ, ആക്ക് വേണം വെറുത്തടേ കുത്തടേ, ഞാൻ വെറുത്തടേ.